السلام عليكم ورحمة الله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم

يحبهم ويحبونه أذلة على المؤمنين أعزة على الكافرين يجاهدون في سبيل الله ولا يخافون لومة لائم ذلك فضل الله يؤتيه من يشاء والله واسع عليم സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസനികളെ അള്ളാഹുവിനെ സൂചി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യുവജന വിഭാഗമായ വിശ്ലം യൂത്ത് സംഘടിപ്പിച്ചിട്ടുള്ള പാലക്കാട് മണ്ഡലം വിജ്ഞാനവേദി തെസ്കിയ പരിപാടിയിലാണ് അള്ളാഹുവിന് അപാരമായ കനാൽ കടുത്ത ഒരു വേനൽ കാലഘട്ടത്തിൽ മഴയുടെ തണുപ്പിലും തണുത്തൊരന്തരീക്ഷത്തിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും അവന് സ്തുതി പറഞ്ഞുകൊണ്ടും നമ്മൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ നന്മയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും അള്ളാഹു പരിപൂർണമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ പാലക്കാട് നമ്മുടെ ദീനീ പ്രബോധന പ്രവർത്തനങ്ങളുടെ ചരിത്രം വളരെ ദീർഘമേറിയതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ പാലക്കാട് വളരെ ചെറുപ്പ കാലഘട്ടത്തിൽ മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം കാലം തൊട്ട് എൻ്റെ ജില്ല എന്ന നിലക്ക് വലിയ ബന്ധം അന്ന് മുതലുണ്ട് ഇടക്കാലത്ത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെ വിദൂരമാണ് എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് പാലക്കാടെങ്കിലും പാലക്കാട് ഒരു ഖുർആാൻ ലേണിംഗ് സ്കൂൾ ഏതാനും വർഷങ്ങൾ തുടർന്നു പോകാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വരാൻ ഏകദേശം മുന്നൂറിനും അഞ്ഞൂറിനും ഇടയ്ക്കുള്ള ആളുകൾ ക്ലാസ് കേൾക്കുകയും പഠിക്കുകയും ചെയ്ത ദീർഘകാലത്തെ ബന്ധമുള്ള കുറെ ആത്മബന്ധങ്ങളും സുഹൃത്തുക്കളും എനിക്ക് പാലക്കാട് ഈ പട്ടണത്തിലുണ്ട് അലഹമില്ല അതിലുപരി തദ്കിറ എന്ന പേരിലുള്ള ഒരു വിജ്ഞാന വേദി ഇവിടെ തുടക്കം കുറിക്കുവാനും അതിൽ പല സന്ദർഭങ്ങളിലായി ഇസ്ലാമികമായ വിഷയങ്ങൾ അവതരിപ്പിക്കുവാനും ഒരു തുടർ നന്മയായി ഇവിടുത്തെ ആളുകൾക്ക് വിജ്ഞാനം പകർന്നു നൽകുന്ന മഹാസംഗമം വർഷങ്ങളോളം ഇവിടെ തുടർന്നിട്ടുണ്ട് വീണ്ടും സജീവമായി മാസത്തിലൊരിക്കൽ ഇത്തരം വിജ്ഞാന വേദികൾ പാലക്കാട് ടൗണിൽ പുനരാരംഭിക്കേണ്ടതുണ്ട് എന്ന് പറയുകയും അതിൻ്റെ എന്ന നിലക്ക് ഇന്നൊരു വിജ്ഞാന വേദിക്ക് ക്ഷണിക്കപ്പെട്ടപ്പോഴാണ് വീണ്ടും നിങ്ങളെ കാണാനും ഇവിടെ സംഗമിക്കുവാനുമുള്ള അവസരം സൗഫിക്ക് അള്ളാഹു പ്രദാനം ചെയ്തിരിക്കുന്നത് ഇതും പാലക്കാടിൻ്റെ ടൗണിൽ ദീൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു വിജ്ഞാനത്തിൻ്റെ ദീനീ വിജ്ഞാനത്തിൻ്റെ ഒരു സ്വർഗ്ഗ പൂങ്കാവനമായി സമാധാനത്തിൻ്റെ ഒരു തുരുത്തായി മാസങ്ങളിൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു ആവർത്തിക്കപ്പെടുന്ന ഒരു ദീനി പരിപാടിയായി തുടരാൻ അള്ളാഹു സംഘാടകർക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ നമ്മളറിയാതെ തലമുറകൾ നമ്മളെ വിട്ടുപിരിയുന്നുണ്ടെന്നത് നമ്മൾ വിസ്മരിച്ചു പോകരുത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ജന്മവീട്ടിലെത്തിയപ്പോൾ അതിൻ്റെ പരിസരത്തുള്ള വീടുകളിലെ കാരണവന്മാരെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരാളും ജീവിച്ചിരിപ്പില്ല എന്നതാണ് വസ്തുത തൊട്ടടുത്ത വീടുകളിലേക്ക് നോക്കുമ്പോഴെല്ലാം എൻ്റെ പിതാവിൻ്റെ അള്ളഹുഫ് എൻ്റെ പിതാവിൻ്റെ സമാന വയസ്സുള്ള എല്ലാവരും മരണപ്പെട്ടു പോയി കഴിഞ്ഞു വീണ്ടും ഞാൻ അടുത്ത ഞങ്ങളുടെ തലമുറയിലെ കാരണവന്മാരായ നമ്മുടെ ജ്യേഷ്ഠന്മാരെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അതിൽ ചിലരും യാത്ര പറഞ്ഞു കഴിഞ്ഞു നമ്മളറിയാതെ തലമുറകൾ മാറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ആ തിരിച്ചു പോകേണ്ട തലമുറകളിലേക്ക് പതുക്കെ പതുക്കെ പ്രായമായി വരികയാണ് ഒരുപക്ഷെ കാരണവന്മാർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ പ്രായത്തെക്കുറിച്ച് നമ്മൾ ഓർത്തുകൊള്ളണമെന്നില്ല അതുകൊണ്ട് തിരിച്ചുപോക്കിലേക്കുള്ള യാത്ര മധ്യത്തിലാണ് നമ്മളെല്ലാം ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഓർമ്മ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വേണം പ്രത്യേകമായിട്ടുള്ള ഒരു വിഷയം ഇന്നത്തെ തുടക്കത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിവിടെ ആമുഖത്തിൽ സൂചിപ്പിച്ചു അള്ളാഹുവിൻ്റെ സ്നേഹവും ഇഷ്ടവും കരസ്ഥമാക്കുക എന്നത് ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സുകളിൽ പ്രചോദനവും പ്രേരണയും ഉത്ബോധനവുമാകുന്ന ചില ആശയങ്ങളാണ് ഈ ചുരുങ്ങിയ സമയങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഇൻഷല്ല ഉദ്ദേശിക്കുന്നത് തുടക്കം പറയുമ്പോൾ എത്രയാണ് ഞാനും നിങ്ങളും ഒക്കെ അധ്വാനിക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാൻ വളരെ കഷ്ടപ്പെടാണ് നമ്മൾ ചെയ്യണത് അപ്പൊ ഒരു പക്ഷേ നിങ്ങൾ എന്നോട് ചോദിക്കും അങ്ങനെ ഇപ്പൊ എന്താ കഷ്ടപ്പാട് നമ്മുടെ വീട്ടിലിരിക്കല്ലേ വാഹനത്തിൽ ഇരിക്കല്ലേ അങ്ങനെ നമ്മൾ കരിങ്കല്ല് ചുമക്കാനോ പാറ പൊട്ടിക്കാനോ മരം മുറിക്കാനോ ഒന്നും പോകുന്നില്ലല്ലോ എന്ന് ഒരു പക്ഷേ നമ്മളിലെ ഒരു വലിയ ഭൂരിപക്ഷം പറയുന്നുണ്ടായിരിക്കും എന്ന സുഹൃത്തുക്കളെ ഏറ്റവും വലിയ അധ്വാനം മനസ്സുകൊണ്ടാണ് മനസ്സിൻ്റെ ഭാരമെന്നതിന് നമുക്ക് അത് കിലോഗ്രാമിലോ മറ്റെന്തെങ്കിലും അളവുകളിലോ തൂക്കാൻ പറ്റൂല തലയിൽ വെക്കുന്നതിൻ്റെ കനം നമുക്ക് ഓർക്കാം നമ്മുടെ കൈകളിൽ പിടിക്കുന്നതിൻ്റെ ഭാരം നമുക്ക് ഒരു നിനക്കാം എന്നാൽ നമ്മുടെ മനസ്സ് ചുമയ്ക്കുന്ന ഭാരം നമുക്കറിയില്ലെന്നതാണ് വസ്തുത അത് വളരെ വലിയ ഭാരമാണ് ശരീരത്തിനു മുകളിൽ ഒരു വലിയ ഭാരം വീണാൽ നമ്മൾ മരിക്കുമെങ്കിൽ മനസ്സിന്റെ ഭാരവും നമ്മളെ മരിപ്പിക്കും ഇന്ന് ചുമക്കു ശേഷം ഞാൻ കണ്ട ഒരു കുടുംബം അപ്പൊ ആ കുടുംബം വാപ്പ മരിച്ചുപോയി വാപ്പ എങ്ങനെ മരിച്ചു വാപ്പ മരിച്ചതിന് ഒരു ചരിത്രമുണ്ട് മകൻ വാപ്പ വിചാരിക്കാത്ത ചില വഴികളിലേക്ക് സഞ്ചരിച്ചു ചെറുപ്രായത്തിൽ തന്നെ അവൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറെ തിന്മകളുടെ ഭാഗമായി നാട്ടിലെവിടെയും അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളായി മാനക്കെടായി അപമാനമായി അവനോടൊന്നു തർക്കിച്ചു അത്ര അപ്പോൾ അവൻ എന്ന് വിചാരിക്കാത്ത തർക്കങ്ങളിലും വാഗ്വാദങ്ങളിലും ഏർപ്പെട്ടു ആ തർക്കങ്ങൾക്കിടയിൽ അയാൾ അവിടെ തന്നെ കുഴഞ്ഞു വീട് മരിച്ചു വളരെ ചെറുപ്രായത്തിൽ അവിടെ തലയിലേക്ക് വലിയ ഭാരം വീണതല്ല മേൽക്കൂരകൾ പൊളിഞ്ഞ് വീണതല്ല ഏതെങ്കിലും ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു വീണതല്ല അതാണ് മനസ്സിന്റെ ഭാരം ഒരുപക്ഷെ നമ്മളാരും നമ്മുടെ മനസ്സിന്റെ ഭാരത്തെക്കുറിച്ച് ഓർക്കാറില്ല എന്നതാണ് വസ്തുത നമ്മൾ അധ്വാനിക്കുന്നു സമ്പാദിക്കുന്നു ജീവിതത്തിൽ നമ്മൾ മുന്നോട്ടു പോകുന്നു ഒക്കെ ശരിയായിരിക്കാം പക്ഷേ അതിലൊക്കെ എന്തെങ്കിലും നമ്മൾ നേടുകയും ആർജിക്കുകയും ചെയ്യുമ്പോഴും ആശങ്കകൾ നമ്മുടെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു മകൾ എന്താകും മകൻ എന്താകും എന്നപ്പോ അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞില്ലേ ഇനിപ്പെന്തിനാ അവരെ പറ്റി ആലോചിക്കുന്നു എന്നാണ് അവരെ കുറിച്ച് ചിന്തിക്കുന്നതിലേറെ ആശങ്കയോടെ വേറെ മക്കളെ കുറിച്ച് നമ്മൾ ആലോചിക്കാൻ തുടങ്ങും മക്കളെ കഴിഞ്ഞ ചിന്തിക്കാനും ആലോചിക്കാനും ആശങ്കപ്പെടാനുമുള്ള അവസ്ഥകൾക്കൊരിക്കലും അവസാനം ഉണ്ടാകുന്നില്ല ഇനി നിങ്ങൾ ആലോചിച്ചു എല്ലാം സ്വസ്ഥമായി എല്ലാം സ്വസ്ഥമായി ഇനിയൊന്നും ചിന്തിക്കാല്ല അങ്ങനെ ഉണ്ടോ ഏറ്റവും വലിയ ചിന്ത അപ്ല തുടങ്ങ മക്കളും പേരക്കുട്ടികളും എല്ലാം പോയി നമ്മൾ വളരെ ഫ്രീ ആയി അങ്ങനെ പറയത്തക്ക അസുഖങ്ങളൊന്നും ഇല്ല എന്ന സമാധാനം ഇല്ല നമ്മൾ മരണത്തിലേക്ക് നമുക്ക് പ്രായമാവുകയാണ് അതിനെക്കുറിച്ചാണ് പിന്നെ ചിന്തിക്കുക പിന്നെ എത്ര വയസ്സായി ഇനി എത്ര കൊല്ലം ഉണ്ടാവും പരമാവധി ഇപ്പൊ എത്രയാണ് ഒരു മനുഷ്യന്റെ ആയുസ് എന്നു ചിന്തിച്ചാൽ ജീവിതത്തിൽ ഇതുവരെ ചിന്തിച്ച കാര്യങ്ങളെക്കാളും വലിയ ഭാരമാണ് മനസ്സിന് വരുന്നത് മരിക്കാതിരിക്കാൻ പറ്റൂ മരണത്തിലേക്ക് നീങ്ങാതിരിക്കാൻ പറ്റൂ അപ്പോ ചിന്തയുടെയും മനസ്സിൻ്റെയും ഭാരങ്ങൾക്ക് അവസാനമില്ല എന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയും സുഹൃത്തുക്കൾ ഇത്രയൊന്നും നമ്മൾ ഇടങ്ങേറാകേണ്ട ഒരു കാര്യമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിലൊന്നും നമുക്ക് ഒന്നും ചെയ്യാനില്ല അത് നമ്മൾ മനസ്സിലാക്കണം ഇതിലൊന്നും നമുക്ക് കാര്യമായ ഒന്നും ചെയ്യാനില്ല ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ഈ അബദ്ധമൊക്കെ പറ്റിയത് നിങ്ങളുടെ മക്കളുടെ വിവാഹത്തിൽ അവരുടെ ജോലിയിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ മരണത്തിൽ ജീവിതത്തിൽ ഇതിലൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല രോഗം വന്നാൽ ആരാ മാറ്റുക നമ്മൾ എങ്ങനെയാണ് ഒരു ക്യാൻസർ ചികിത്സക്ക് എവിടുന്നാ നാല് ലക്ഷം കിഡ്നി മാറ്റി വെക്കാൻ എവിടുന്നാ ഒന്നര ലക്ഷം എന്നൊക്കെ ആലോചിച്ചാണ് നമ്മൾ ജീവിക്കണത് സുഹൃത്തുക്കൾ അതൊന്നും ആവശ്യമില്ല എനിക്ക് രോഗം വന്നാൽ അവൻ സുഖപ്പെടുത്തും ആര് സുഖപ്പെടുത്തും അന്ന് സുഖപ്പെടുത്തും അതാ മനസ്സിനോട് പറയേണ്ടത് എനിക്ക് അസുഖം വന്നാൽ എവിടുന്നാ പൈസ ആരാ പിരിക്ക എവിടെ ബാങ്കിൽ ബാലൻസ് ഇതൊക്കെ ആലോചിച്ചാൽ നമ്മൾ ടെൻഷൻ ആവണത് ഒരു കാര്യം ഇതിലൊന്നുമില്ല സുഹൃത്തുക്കളെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തൊക്കെയാ നമ്മൾ ആലോചിക്കേണ്ടത് വീട്ടിൽ നിന്ന് എങ്ങനെ വാഹനം എത്തും ഇനി എവിടെങ്കിലും മഴ പെയ്തു എവിടെങ്കിലും തടസ്സമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്തൊക്കെയുണ്ട് ജോലിസ്ഥലത്ത് എന്തൊക്കെ പ്രശ്നം ബിസിനസ് സ്ഥാപനത്തിന് എന്തൊക്കെ പ്രശ്നം ഇതൊക്കെ ആലോചിക്കണ ഒന്നും ആലോചിക്കണ്ട വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബിസ്മില്ലാത്ത അറിയോ സുഹൃത്തുക്കളെ ഇപ്പോഴും ചെല്ലില്ലേ വീട്ടിൽ നിന്ന് പോകുന്നപ്പോ അതിന്റെ അറിയോ അതിന്റെ അർത്ഥം അറിയുമെങ്കിൽ അതിലുണ്ടെല്ലാം നിനക്കൊന്നും ചെയ്യാനില്ല വീട്ടിന്റെ ഉമ്മരപ്പടിയിൽ നിന്ന് കാരെടുത്ത് വെച്ചാൽ നിനക്കൊന്നും നിന്റെ കാര്യത്തിൽ ചെയ്യാനില്ല ലാഹൗല വലാകൂവത്ത ഇല്ലാവി കഴിവില്ല ശക്തിയില്ല അള്ളാഹുവിനല്ലാതെ അള്ളാഹുവിനല്ലാതെ കഴിവില്ല അള്ളാഹുവിനല്ലാതെ ശക്തിയില്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ അവനിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താ സുഹൃത്തുക്കൾ ആലോചിക്കാറില്ല പിന്നെ ഞാൻ ചോദിക്കട്ടെ നമ്മൾ കണക്ക് കൂട്ടിയ പോലെയൊക്കെ വന്നത് അങ്ങനെയാണ് നിങ്ങൾ കണക്കുകൂട്ടിയത് പോലെയാണോ എല്ലാം വന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ച് ആഗ്രഹിച്ചതുപോലെയാണോ സംഭവിച്ചത് ഒന്നും നമ്മൾ വിചാരിച്ചത് പോലെയല്ല സംഭവിക്കുന്നു പിന്നെ എന്തിനാണ് സഹോദരങ്ങളെ വെറുതെ നമ്മൾ ആസൂത്രണങ്ങൾ നടത്തി ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ അർത്ഥം ഒന്നും ചെയ്യണ്ടെന്നൊന്നും ഇതിനർത്ഥമല്ല ചെയ്യണ്ടാന്ന് നമ്മൾ പറഞ്ഞാലും ചെയ്യും അല്ലേ ചെയ്യണ്ടാന്ന് നമ്മൾ ഇപ്പൊ നാളെ ആരും പണിക്കൊണ്ടായിരുന്നാൽ നാളെ പണിക്കോണ്ടാരെങ്കിലും വീട്ടിലിരിക്കും നമ്മുടെ ദുനിയാവിന്റെ കാര്യം നമ്മൾ എന്ത് പറഞ്ഞാലും ആൾക്കാരൊക്കെ ചെയ്യും അത് നമ്മൾ ചെയ്യണം പക്ഷേ നമ്മളാണ് എല്ലാം കൊണ്ടു നടക്കുന്നത് നമ്മളെ കൊണ്ടാണ് എല്ലാം നടന്നു പോകുന്നത് എന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കാരണം ഈ പ്രപഞ്ചമാകുന്ന ഈ മഹാസങ്കീർണമായ പ്രതിഭാസത്തെ നിയന്ത്രിക്കുന്നതിൽ നമുക്ക് ആർക്കെങ്കിലും പങ്കുണ്ടോ ഏറ്റവും ഉപകാരമുള്ളത് സൂര്യൻ ആ സൂര്യൻ വരുന്നതിൽ എനിക്കും നിങ്ങൾക്കും എന്ത് പങ്കുണ്ട് നമുക്ക് ഏറ്റവും അനിവാര്യമായത് ഈ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ അല്ലേ അത് നിർമ്മിക്കുന്നിടത്ത് നമ്മൾ എന്ത് ഗ്യാസിന്റെ പൈസ നമ്മൾ കൊടുക്കുന്നുണ്ട് വിറകിന്റെ പൈസ കൊടുക്കുന്നുണ്ട് കറണ്ടിൻറെ പൈസ കൊടുക്കുന്നുണ്ട് ഏറ്റവും അത്യാവശ്യമുള്ള ഓക്സിജന്റെ പൈസ ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ സുഹൃത്തുക്കൾ ആരും കൊടുക്കണില്ല അപ്പൊ നമ്മളെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് അള്ളാഹുവാണ് ആരുടെ കയ്യിലാണോ ഈ പ്രപഞ്ചത്തിന്റെ അധികാരം അവൻ ബർക്കത്തുടനാണ് അവൻ അനുഗ്രഹ പൂർണ്ണനാണ് അവന്റെ അനുഗ്രഹം കൊണ്ടാണ് സർവ്വ ജീവജാലങ്ങളും ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവനാണ് എല്ലാം സംവിധാനിക്കുന്നത് അവനാണ് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ആസൂത്രണങ്ങൾ നടത്തുന്നത് അവൻ എന്താ അറിയും പടച്ചവനിൽ മര്യാദക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് സമാധാനായിട്ടിരിക്ക കഴിഞ്ഞതിനെ കുറിച്ച് ഒരു ദുഃഖമോ വരുന്നതിനെ കുറിച്ച് ഒരു പേടിയോ ഇല്ലാതിരുന്നാൽ വളരെ സ്വസ്ഥമായി സമാധാനമായി നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അപ്പൊ നമുക്ക് വിശ്വാസമില്ല അള്ളഹനെ കുറിച്ച് നമുക്ക് തവക്കിലൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ പക്ഷെ നമുക്കൊരു സംശയം എന്താ നമ്മുടെ സംശയം എന്ന് എന്നറിയോ അല്ല എന്നെ നോക്കൂ എൻ്റെ കാര്യം ഏറ്റെടുക്കൂ എനിക്ക് എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ എന്നോടൊപ്പം നിൽക്കൂ ഇതാണ് നമ്മുടെ ആശങ്ക സുഹൃത്തുക്കൾ അതിനെ അതാണ് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് അതെങ്ങനെ നമുക്ക് ഉറപ്പ് വരുത്താം എന്ന് ചോദിച്ചാൽ അതിലേറ്റവും പ്രധാനം അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം അള്ളാഹു നമ്മളിൽ ഇടപെടാൻ അള്ളാഹു നമുക്ക് വറുക്കത്ത് തരാൻ അനുഗ്രഹം തരാൻ സ്നേഹിക്കാൻ ഏറ്റവും ഒന്നാമത് വേണ്ടത് തക്കുകയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവന് എക്സിറ്റ് കൊടുക്കും എന്ത് പ്രശ്നം വന്നാലും അവിടുന്ന് പുറത്തടക്കാനുള്ള വഴി അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുന്ന അള്ളാഹു കാണിച്ചു കൊടുക്കും അപ്പൊ സുഹൃത്തുക്കളെ ആത്മാർത്ഥമായി ഒരു പ്രസംഗത്തിന് വേണ്ടിയോ പ്രഭാഷണത്തിന് വേണ്ടി അതിന് ഒഴുക്കിന് വേണ്ടി ഒന്നും ചോദിക്കല്ല ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കാൻ നമ്മെക്കുറിച്ച് നമ്മളെക്കാളും അറിയുന്ന മറ്റൊരാൾ അള്ളാഹു അല്ലെ നമ്മെ കഴിഞ്ഞ നമ്മെ കുറിച്ച് നമ്മളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന ആൾ അള്ളാഹു അല്ലെ അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് നമ്മളെ പറ്റി അറിയുള്ളൂ എന്നാൽ ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുക എൻ്റെ ജീവിതം അള്ളാഹു നോക്കിയാൽ അള്ളാഹു കണ്ടാൽ അവൻ ഇഷ്ടപ്പെടും കാരണം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതും ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുന്നിടത്താണ് അതിൻ്റെ തുടക്കം അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ ഞാൻ ചെയ്യുന്നുള്ളു അവിടെ എവിടെയാണ് സുഹൃത്തുക്കളെ പ്രശ്നം നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും അള്ളാഹു എന്തുകൊണ്ടാണ് അള്ള അറിയണത് അലമുക്ക് സൃഷ്ടിച്ചവൻ അറിയുന്നവൻ അല്ലയോ നമ്മളെ സൃഷ്ടിച്ചുണ്ടാക്കിയ പടച്ചവന് അറിയാതെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തങ്ങി നിൽക്കൂ എന്തെങ്കിലും മറച്ചു വെക്കാൻ പറ്റൂ <cık biết méCalais> ും നിങ്ങൾ രഹസ്യമാക്കിയാലും നിങ്ങൾ പരസ്യമാക്കിയാലും അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യും എന്ന് പറയുമ്പോൾ നാം സ്വന്തം പറയാം ഇൻറെ എൻ്റെ ജീവിതം പടസം കണ്ടാൽ കുഴപ്പമൊന്നുമില്ല ഞാൻ എൻ്റെ ഫോണിൽ അതേ കാണുന്നുള്ളൂ എന്റെ ഭാര്യയെ എന്നെ വിശ്വസിക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഭർത്താവ് എന്നെക്കുറിച്ച് വിചാരിച്ചതുപോലെ തന്നെയാണ് ഞാൻ ഈ നാട്ടിലുള്ള ആളുകളെല്ലാം ഞാനൊരു മാന്യനും ഒരു ദീനീ പ്രവർത്തകനുമാണെന്നല്ലേ എന്നെ പറ്റി വിചാരിച്ചത് അവരെന്നെ കുറിച്ച് എന്തു ചിന്തിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ഞാൻ എന്ന് പറയാൻ നമ്മിൽ എത്ര പേർക്കു കഴിയും സുഹൃത്തുക്കളെ വേറെ ആരെ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടും ഒരു കാര്യം അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ സ്വീകരിക്കപ്പെടാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല അതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു കടാക്ഷം ഒരു അനുഗ്രഹം നമുക്കുണ്ടാവുക അതൊരു വല്ലാത്ത വാക്കാണ് ആ ഭർക്കത്ത് അപ്പോ ആ ബർക്കത്ത് നമ്മുടെ വാഹനത്തിനുണ്ട് രാവിലെ നമ്മൾ നമ്മള് ഇറങ്ങി മനസ്സായില്ലേ പക്ഷേ വാഹനം നമ്മൾ വിചാരിച്ചതുപോലെ ആകണില്ല അതിന് ബർക്കത്തില്ലാഞ്ഞിട്ടാണ് ആളുകൾ വന്നിട്ട് പറയും ഏഹ് മൂത്ത മോളത് പ്രശ്നമായി രണ്ടാമത്തെ മോളതും പ്രശ്നമായി മോൻ്റെതും പ്രശ്നമായി അതിനൊക്കെ ചില ഭൗതികമായ കാരണങ്ങൾ ഉണ്ടാവും ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ജീവിതത്തിൽ അത് നിരന്തരം പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ എന്താ ചിന്തിക്കാം എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളുണ്ടോ ആരെങ്കിലും വല്ല ഹോമം ചെയ്തോ മന്ത്രം ചെയ്തോ സിഹറ് ചെയ്തോ മാരണം ചെയ്തോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുക സുഹൃത്തുക്കളിൽ പടച്ചോന്റെ ഒരു ബർക്കത്ത് ബർക്കത്തിനിക്ക് കിട്ടാതെ പോകാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്നല്ലേ അന്വേഷിക്കേണ്ടത് അള്ളാഹു എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇടപെടാത്തത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പൊ ആ ബർക്കത്ത് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹുന്റെ ബർക്കത്ത് കിട്ടാൻ എന്താ മാർഗം വർക്ക് അള്ളാഹ എന്നൊരാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ബർക്കത്ത് കിട്ടും അള്ളാഹുനോട് ബർക്കത്ത് നമ്മൾ ചോദിച്ചാൽ അന്ന് തരും തക്കുവയുള്ള ആളുകൾക്ക് അള്ളാഹു ബർക്കത്ത് കൊടുക്കും എന്നല്ല പറയുന്നുണ്ട് അള്ളാഹു പറയുന്നുണ്ട് ആരാണോ തക്കുവയോടെയും സൂക്ഷ്മതയോടെയും ജീവിക്കുന്നത് അവർക്ക് അള്ളാഹു ബർക്കത്ത് കൊടുക്കും ഭൂമിയിൽ ചെയ്ത ും എിപ്പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുലേക്ക് മടങ്ങുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു അനുഗ്രഹങ്ങളും അള്ളാഹു അള്ളാഹു ആ വർക്കത്തിനും അനുഗ്രഹങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യണം കാരണമാകുമ്പോൾ അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് കിട്ടും അതിന് വേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത് ഒന്നാമത്തൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ തക്ക രണ്ടാമത്തൊരു കാര്യം ഇഖിലാസ് ആണ് നിഷ്കളങ്കമായി ജീവിക്കണം ഇഖ്ലാസ് എല്ലാറ്റിലും പ്രധാന നമ്മുടെ എല്ലാ അധ്വാനങ്ങളും അള്ളാഹുനടുക്കൽ ഫലപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി ചെയ്യണം നമുക്കൊക്കെ ആത്മാർത്ഥത ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം ആത്മാർത്ഥത എന്ന് അറിയാൻ നല്ല പരിഹാരമാർഗം എന്താ അറിയാം എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മൾ ചെയ്തു എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മൾ ചെയ്തു ആ നല്ല കാര്യം നമ്മൾ ചെയ്തതിന് ഒരു വിമർശനം നമുക്ക് വന്നു നമ്മളാ ചെയ്ത നമ്മളോടൊരു വിമർശൻ ഒരു എതിർപ്പ് ഒരാൾ ഉന്നയിച്ചു അതോടുകൂടെ നമ്മൾ തെറ്റി പിന്നെ നമ്മൾ ആ വൈക്കില്ല ആ സംഗതി ഇല്ല ചെറിയ ഉദാഹരണമാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ ഞാൻ പറ ഒരു പള്ളിയുടെ കാര്യം ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആ പള്ളിയിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അയാളാൻ മുൻപന്തിയിൽ നിൽക്കുക അങ്ങനെ അയാൾ പള്ളിയുടെ ജോലികളെല്ലാം ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ചെയ്ത ഏതോ ഒരു ജോലിയിൽ ഒരു അപാകത ഒരാൾ ചൂണ്ടിക്കാണിച്ചു എന്താ പീ മുറ്റൊക്കെ ഇങ്ങനെ കിടക്കണേ നിങ്ങൾ പണിയെടുപ്പിച്ചതല്ലേ എന്നൊരു വാക്ക് അയാൾ ചോദിച്ചു നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ ഞാൻ ഇങ്ങട്ടില്ലാന്ന് പിന്നെ അയാൾ മരിക്കോളാ പള്ളിക്ക് വന്നിട്ടില്ല അപ്പൊ അയാളിപ്പീ പത്തിരുപത്തഞ്ച് കൊല്ലം ആ പള്ളിന്റെ കാര്യങ്ങളൊക്കെ നടത്തിയത് എന്തിനായിരുന്നു ഇവിടെ എവിടെയെല്ലാം ചെയ്യുന്ന പ്രവർത്തനത്തിനെതിരെ ഒരു വിമർശനം വരുന്നുവോ അവിടെ വെച്ച് അത് അവസാനിക്കുമെങ്കിൽ നമ്മൾ ഒരിക്കലും ആത്മാർത്ഥ അള്ളാന്റെ കൂലിക്ക് വേണ്ടി ചെയ്യണോ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ അഭിപ്രായം പ്രശ്നമല്ലല്ലോ അതുകൊണ്ട് ആത്മാർത്ഥമായി നമുക്കത് ചെയ്യാൻ കഴിയണം എന്തും നിസ്കാരാണെങ്കിലും നോമ്പാണെങ്കിലും സ്വതൊക്കെയാണെങ്കിലും എന്താണെങ്കിലും നിഷ്കളങ്കമായി ആത്മാർത്ഥ എന്താ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ പരലോകത്തെ ഉദ്ദേശിക്കാം അതാ നീയത്ത് പരലോകത്തുള്ള പ്രതിഫലമല്ലാതെ മറ്റൊന്നും നമ്മൾ ആഗ്രഹിക്കണില്ല യാതൊരു അംഗീകാരവും യാതൊരു ബഹുമാനവും യാതൊരു ആദരവും നമ്മൾ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ അല്ലെങ്കിൽ നമുക്കൊരു പ്രതിഫലവും നേടാൻ പറ്റൂല ചില സഹോദരിമാരൊക്കെ നമ്മളെ വിളിച്ച് സങ്കടം പറയും എന്താ അറിയാം അമ്മായിമാരെ നോക്കിയിട്ട് സങ്കടം ീ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു വാരി പോയി അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി പതിനേഴ് കൊല്ലായി വാരി പോയി അവള് പറഞ്ഞു എനിക്കിനി കഴിയൂല ഈ ഉമ്മാന്റെ അടുത്ത് നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയൂല എനിക്ക് സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്ത് കായി അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങനെ ഉമ്മാനെ കൊണ്ട് അവൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഉണ്ട് അതിപ്പോ ഞങ്ങൾക്ക് മക്കൾക്ക് അത് തോന്നൂല പക്ഷെ മരക്കൊക്കെ തോന്നും ഉമ്മ അങ്ങനെ ഉമ്മ പോള് പോണന്ന് ഉപയോഗിച്ച വാക്കൊക്കെ അത്രയും മാരകമായ വാക്കാണ് അത് ഉമ്മനക്ക് പ്രായമായി ഉമ്മൻ്റെ ഒരു സ്വഭാവമാണ് പെരുമാറ്റാണ് അങ്ങനെയാണ് പോയത് അപ്പോ ഞാൻ ചിന്തിച്ചൊരു കാര്യം പോയതിനെ കുറിച്ചല്ല ഒരു പെണ്ണിന് വേണമെങ്കിൽ പിന്നെ ഭർത്തൃ വീട്ടിൽ താമസിക്കാൻ സമാധാനവും സ്വസ്ഥതയും ഇല്ലാതെ വന്നാൽ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടുന്ന് പോകാം അതിന് പ്രയാസമല്ല പക്ഷേ അവിടെ ഞാൻ ചിന്തിച്ചൊരു കാര്യം പതിനേഴ് കൊല്ലം ഈ ഉമ്മനെ സഹിച്ച അധ്വാനിച്ചില്ലേ ആ അധ്വാനത്തിന് ഉമ്മ ഏതായാലും ഒരു നന്ദി പറഞ്ഞിട്ടില്ല അപ്പൊ അത് എവിടെ നിന്ന് പ്രതീക്ഷിക്കണം അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കണം അല്ലെങ്കിൽ നമ്മൾ കരയേണ്ടി വരും ഒന്നും ആരുടെ അടുക്കിൽ നിന്നും പ്രതീക്ഷിക്കണം അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾ നിരാശനാകുന്ന പ്രശ്നമേയില്ല ജീവിതത്തിൽ ഒന്നിലും നിരാശനാകുന്ന പ്രശ്നമില്ല അപ്പൊ ഒരു സഹോദരി പറഞ്ഞു ഒരു ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട ഒരു സുഖവും അനുഭവിക്കാത്ത ഒരു ഹതബാക്കിയാണെ നാപ്പത് കൊല്ലായി ഭർത്താവിന്റെ കൂടെ ജീവിക്കും അപ്പൊ എന്തിനാ നിങ്ങൾ ഭർത്താവിന്റെ കൂടെ നിന്നത് എന്തിനാണ് അതിനവരുടെ മറുപടി എന്താ ഒന്ന് തുടക്കത്തിൽ നിന്നത് നിന്റെ ഉപ്പനും ഉമ്മനെയും ഇടങ്ങേറാക്കാതിരിക്കാൻ വാപ്പിമ്മി ഞാൻ കല്യാണം കഴിച്ച് ഞാൻ വീട്ടിൽ കണ്ട് കയറി ചെന്നാൽ അവർക്ക് സങ്കടം ആകില്ലേ അതുകൊണ്ട് അവരെ സങ്കടപ്പെടുത്താതിരിക്കാൻ എന്ത് ചെയ്തില്ല കഷ്ടപ്പാടുകളൊന്നും പറഞ്ഞില്ല പിന്നെന്തേ നിങ്ങൾ നിൽക്കാൻ കാരണം അപ്പോഴേക്കും മക്കളായി പിന്നെ മക്കളുടെ വാപ്പ ഇയാളല്ലേ അതുകൊണ്ട് അപ്പോ ഒരു ഭർത്താവിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നാൽപ്പത് കൊല്ലം ജീവിച്ച സ്ത്രീയോട് എന്താണ് നമുക്ക് പറയാനുള്ളത് എന്താണ് നമുക്ക് പറയാനുള്ളത് അവർ ചെയ്തത് നല്ല കാര്യല്ലേ മക്കളെ വളർത്തുക എന്നുള്ളത് നല്ലൊരു കാര്യല്ലേ സുഹൃത്തുക്കളെ അല്ലെ മാതാപിതാക്കളെ മനോവേദനപ്പെടുത്താതിരിക്കാനാണ് അവർ വിവാഹത്തിന്റെ ആദ്യ നാളുകളെ സഹിച്ചതെങ്കിൽ സഹിക്കണമെന്ന് നമുക്ക് അഭിപ്രായമല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആത്മാർത്ഥതയുള്ളവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുക ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ അള്ളാഹ് ഇഷ്ടപ്പെടുക അപ്പൊ നമ്മള് ജീവിതത്തിൽ വലിയ നഷ്ടക്കാരാണ് സുഹൃത്തുക്കൾ എത്രയോ നമ്മൾ അനുഭവിച്ചിട്ട് അതൊക്കെ ആരുടെയെങ്കിലും ഒരു പുഞ്ചിരിക്ക് വേണ്ടി ഒരു നല്ല വാക്കിനു വേണ്ടിയൊക്കെ ജീവിച്ചാൽ നമുക്കതൊന്നും കിട്ടിയില്ലെങ്കിൽ നഷ്ടല്ലേ അപ്പൊ എന്തിനും എന്തിന് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹിക്കുമ്പോൾ പോലും നമ്മൾ എന്തെങ്കിലും ഒരു മധുരം ഭാര്യയുടെ വായിൽ കൊടുത്താൽ അതിനൊരു പുണ്യം തരാമെന്നാണ് പറഞ്ഞത് ഒരു പ്രതിഫലം തരാമോ നമുക്ക് അള്ളാഹിന്റെ പ്രതിഫലം ആഗ്രഹിച്ച പോരെ നമ്മൾ ഭാര്യനോട് പറയണ്ട ഞാൻ നിന്നെ സ്നേഹിക്കണം അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് പറയണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആ സ്നേഹത്തിൽ പോലും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുമ്പോൾ ജീവിതത്തിൽ ഒന്നും നമുക്ക് നഷ്ടപ്പെടില്ല ഒരു അധ്വാനവും നമുക്ക് നഷ്ടപ്പെടില്ല എല്ലാം നമുക്ക് ലാഭകരമായി മാറും അതുകൊണ്ട് ആരാധനകളിലും പ്രവർത്തനങ്ങളിലും എല്ലാം നിഷ്കളങ്കമായി അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുക അത് നമുക്ക് ജീവിതത്തിൽ നമ്മൾ കേട്ട സന്ദർഭങ്ങൾ ആലോചിച്ചാൽ മതി നോക്ക് നിങ്ങൾ ഒരു പിന്നെ വ്യഭിചാരത്തിൻ്റെ അവസരം കിട്ടിയിട്ട് എല്ലാ നിലക്കും അതിന് ഒരുങ്ങി മുന്നിലെത്തുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പിന്തിരിഞ്ഞ ആൾക്ക് അള്ളാഹു നാളെ അർഷിന്റെ തണൽ കൊടുക്കുന്നുണ്ട് അപ്പൊ അത് ഇഷ്ടപ്പെടാൻ കാരണം ആത്മാർത്ഥത കൊണ്ടല്ലേ ഇഷ്ടപ്പെടുന്നത് തന്റെ വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയാതെ ദാനം ചെയ്യുന്നവന് എന്താണ് അള്ളാഹു സ്നേഹിക്കാ കാരണം അതൊരു ആത്മാർത്ഥമായ പ്രവർത്തനമാണ് അപ്പൊ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കും അതുകൊണ്ട് ജീവിതത്തിൽ എന്തു നാം ചെയ്യുന്ന എന്തു പ്രവർത്തനങ്ങളും അത് അള്ളാഹുവിന്റെ ഒരു പ്രീതിക്കും അള്ളാഹുവിന്റെ ഒരു പ്രതിഫലത്തിനും വേണ്ടി ആവാൻ വേണ്ടി ശ്രദ്ധിക്ക ഞാൻ ചിലപ്പോൾ പറ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി കരക്ഷന് വേണ്ടി ഒരു നാലോ അഞ്ചോ പ്രമുഖന്മാരായ ആളുകൾ കാറെടുത്തൊരു മുറ്റത്ത് ചെന്ന് ബെല്ലടിച്ച് മുതലാളിമാരോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷമൊക്കെ തരും ഈ പെട്ടി മുന്നിൽ കൂടി പോവുകയാണെങ്കിൽ എത്ര നമ്മളിത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു പള്ളീന്റെ കാര്യം വരുമ്പോൾ നമ്മൾ എത്ര കൊടുക്കും നിഷ്കളങ്കമായി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനാരും വരണ്ടല്ലോ ആരും പുസ്തകവും എടുത്ത് വലിയ കാറിറ്റൊന്നും വരണ്ട അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ ആത്മാർത്ഥമായി ചെയ്യാനുള്ളൊരു മനസ്സുണ്ടോ അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ അധികം വിശദീകരിക്കല്ല നമ്മൾ മരിച്ച് പടച്ചുകൊണ്ടത്ത് ചെല്ലുമ്പോൾ ആത്മാർത്ഥമായി നീ ചെയ്ത ഒരു കാര്യം എന്ത് എന്ന് നാം നമ്മളോട് ചോദിക്കുമ്പോൾ എന്ത് ഉത്തരം നമ്മൾ പറയാം ഒന്ന് പറയാൻ പറ്റൂ നമ്മൾ ഇത്രയും വർഷങ്ങളായി നിഷ്കളങ്കമായി അത്രമാത്രം നമുക്ക് വേദനയും നഷ്ടവും ഉണ്ടാകുന്ന ഒരു കാര്യം റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ചെയ്തു എന്ന് പറയാവുന്ന ഒരു കാര്യം മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ എന്ന് നോക്കൂ അത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുത്താനും അള്ളാഹുവിന്റെ ഇഷ്ടം വാങ്ങിത്തരാനും നമുക്ക് സഹായകമാകുന്ന ഒന്നാണ് സുഹൃത്തുക്കളെല്ലാം അള്ളാഹന ഇഷ്ടം വാങ്ങിത്തരും നമ്മൾ ചെയ്യുന്ന ഫറലുകളും സുന്നത്തുകളും എല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിൻ്റെ ഇഷ്ടവും നമുക്ക് വാങ്ങി തരുമെന്ന് കുതിസിയായ ഹദീസിൽ അള്ളാഹു തന്നെ നമ്മളോട് പറയുന്നുണ്ട് മൻ മൻാലി വലിയൻ ോട് എന്റെ ഒരു വലിയനോട് ആത്മമിത്രത്തോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അല്ലാഹുവിൻ ഇഷ്ടപ്പെട്ട ഒരാളോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ ഹർബ് ഞാൻ അവനെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അവന് ഞാൻ കൈകാര്യം ചെയ്യുന്നതാണ് അള്ളാഹു പറയുന്നത് അങ്കിലേ അള്ളാഹുവിന്റെ വലിയാകാം അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവനാവുക എങ്ങനെയാണ് അള്ളാഹു നമ്മുടെ കയ്യും കാതും കണ്ണും എല്ലാം ആയിത്തീരുന്ന നിലക്ക് ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലും അല്ലാഹുവിന്റെ അനുഗ്രഹത്തിലും വരാൻ എന്താണ് വേണ്ടത് എന്നിലേക്ക് കടുപ്പിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ അതെന്തൊക്കെയാണ് ഞാൻ അവനെ നിർബന്ധമാക്കിയ കാര്യം ഫറലാക്കിയ കാര്യങ്ങളെ കൊണ്ട് അള്ളാഹുലേക്ക് ഒരു മനുഷ്യനെ അടുക്കാൻ പറ്റൂ സ്നേഹം സുന്നത്തിനേക്കാളും അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റിയ ഫർലോണ്ടാണ് ഫർലെ എങ്ങനെയെങ്കിലും നിസ്കരിച്ചിട്ട് പിന്നെന്തു ചെയ്യും സുന്നത്തായ കാര്യങ്ങളിൽ ആളുകൾ കൂടുത്താൽ സുന്നത്തായ നിസ്കാരങ്ങൾ പുറത്തൊക്കെ ചെയ്യണം പക്ഷെ ഫറലിനാണ് ഏറ്റവും അധിക പ്രതിഫലം ഫറൽ നമസ്കാരം അപ്പോ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് സുഹൃത്തുക്കളെ ഏറ്റവും മിനിമം നിസ്കാരം അള്ളാഹുവിനേക്ക് ശരിക്കും നമ്മളെ എത്തിക്കുന്ന രൂപത്തിൽ മനസ്സാന്നിധ്യത്തോടു കൂടെ നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് നാം ചോദിക്കേണ്ട ഒരു കാര്യം അള്ളാഹ് ഇഷ്ടം കിട്ടാൻ ഏതായാലും നിസ്കരിക്കണില്ലേ അത് അള്ളാഹുവിയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഒരു നിസ്കാരമാണോ എന്ന് പരിശോധിക്കൽ ഹദീസിൽ കേട്ടിട്ടുണ്ടായിരിക്കും അള്ളാഹ് റസൂൽ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എൻ്റെ ഭാര്യമാരും അതേപോലെ തന്നെ സുഗന്ധമാണ് പിന്നെ നബി പറഞ്ഞത് കുറത്ത് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക നിസ്കരിക്കുമ്പോഴാണ് എന്താ ഏറ്റവും അധികം സന്തോഷം നിസ്കാരത്തിൽ ഉണ്ടാകാൻ കാരണം അപ്പൊ നമ്മുടെ നിസ്കാരവും റസൂൽ നിസ്കാരവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും എന്താ നിസ്കാരത്തിൽ സന്തോഷം ഉണ്ടാകാൻ കാരണം ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നിസ്കാരത്തിലാണെന്നാണ് വീണ് എങ്ങനെ നിസ്കാരത്തിൽ സന്തോഷം ഉണ്ടാവുന്നത് നിസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നിങ്ങൾ നമ്മൾ അള്ളാഹു അക്ബർ എന്നിട്ട് പറഞ്ഞാൽ പിന്നെ സലാം വീട്ടുന്നത് വരെ നമ്മൾ ഈ ലോകത്തു നിന്ന് പോയി ഈ ലോകത്താണെങ്കിൽ ടെൻഷനുള്ളൂ ഈ ലോകത്ത് ടെൻഷൻ ഇല്ല ദുനിയാവിന്റെ എല്ലാ ചിന്തയും മുറിഞ്ഞു ആരുടെ മുന്നിൽ ആകാശഭൂമികളെ മുഴുവനും സൃഷ്ടിച്ചവനു നേരെ ഞാൻ എൻ്റെ മുഖം തിരിച്ചിരിക്കുന്നു എന്ന വാക്ക് കൊണ്ട് തുടങ്ങുമ്പോൾ നാം അള്ളാഹുവിന്റെ മുമ്പിൽ എത്തി പിന്നെ ഒരു ചിന്തയില്ല പിന്നെ ചിന്തകൾക്ക് എന്ത് പ്രസക്തിയാണ് സുഹൃത്തുക്കളെ പിന്നെ രോഗത്തെ കുറിച്ച് എന്തിനാ അള്ള ഏറ്റെടുത്ത പിന്നെ രോഗമുണ്ടോ കടണ്ടോ ഒന്നും ആലോചിക്കണ്ട പടച്ചോന്റെ മുന്നിൽ നിൽക്കുമ്പോഴെങ്കിലും അത് പടച്ചോന് കൊടുത്തൂടാ സമയം ആ സമയം അവൻ അള്ളാഹ് കൊടുക്കുക അങ്ങനെ കൊടുക്കാൻ പറ്റുന്നവൻ ഏറ്റവും അധികം ആനന്ദം കൊള്ളുന്ന സമയം നിസ്കാരത്തിലേക്കാണ് അപ്പൊ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം നിസ്കാരമാണ് ആണെങ്കിൽ നമ്മൾ ആ നിസ്കാരത്തിന്റെ യഥാർത്ഥമായ രൂപത്തിലും നമുക്കത് നമസ്കരിക്കാൻ പറ്റുന്നു എന്നാണ് നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു വെറുതെ നിസ്കാരം എന്ന് മാത്രം പറഞ്ഞു നിർത്തിയിട്ടില്ല ആദ്യം വിശ്വാസികളുടെ സ്വഭാവം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് നിസ്കരിക്കുന്നല്ല എപ്പോഴും നിസ്കരിക്കുന്നല്ല നിസ്കാരത്തിൽ നിത്യത പാലിക്കുന്നല്ല നിസ്കാരത്തെ സൂക്ഷിക്കുന്നല്ല അതൊക്കെ വേറെ പറഞ്ഞിട്ടുണ്ട് വല്ല ദിനുമാലാഫിദൂൻ വല്ലദീനകുമാലൂൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ അല്ല വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞങ്ങള് അവർ ഭയഭക്തിയോടുകൂടെ മനസ്സാന്നിധ്യത്തോടു കൂടെ ആത്മാവോടുകൂടെ ഭക്തിയോടുകൂടെ നിസ്കരിക്കുന്ന അങ്ങനെ നിസ്കരിച്ചാൽ അള്ളാഹിനെത്തുകൾ എത്തുവാൻ മുടും അള്ള നമ്മളെ ഏറ്റെടുക്കും അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാൻ ഏറ്റവും വലിയ മാർഗ്ഗമാണ് ഫർന്നുകൾ ഫർലൊന്നും വിടരുത് ഫറദ് എന്ന് പറയുമ്പോൾ ജക്കാത്ത് ഇപ്പോഴും ജക്കാത്തിനെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണക്ക് കൂട്ടി കറക്റ്റായിട്ട് ഈ ജക്കാത്ത് ഇല്ല എന്ന് വിചാരിക്കാം ഇപ്പൊ ടാക്സ് കൊടുക്കണ്ടാത്ത ആളോടും ഗവൺമെന്റ് പറയുന്നത് ടാക്സ് കൊടുക്കേണ്ടതില്ല എന്ന തെളിവാടെ കൊടുക്കണം എന്നാണ് എനിക്ക് ടാക്സിന് മാത്രം പൈസ ഇല്ല എന്നുള്ളതിന്റെ തെളിവ് അവിടെ കൊടുക്കണം അതിന്റെ റിട്ടേൺ കൊടുക്കണം ശരി അത് ഇല്ലാത്ത കൊടുക്കണം സാധ്യതയുള്ളു നമ്മള് കണക്കൂട്ടി നോക്കാതെ വേണം നമ്മളെ പൈസ ഒന്ന് വർഷം കൂടുമ്പോ ഒന്ന് കണക്കൂട്ടി നോക്കണം നമ്മുടെ ആഭരണവും നമ്മുടെ ശമ്പളവും ഒക്കെ കണക്ക് കൂട്ടിയിട്ട് ഒരു പിന്നെ പിന്നെ ഒരു വർഷം തികയുമ്പോഴേക്കും ഒരു നാപ്പതിനായിരം റുപ്യ നമുക്ക് എല്ലാ ചെലവും കഴിച്ച് നമ്മൾക്ക് മിച്ചമാക്കാൻ കഴിയുന്ന ഒരുത്തനാണെങ്കിൽ അവൻ കൊടുക്കണം ആഭരണങ്ങൾ ഒരു പത്തര പവന് മുകളിൽ വന്നാൽ ആ പത്തര പവന് പതിനൊന്ന് പവനും കൊടുക്കണം അങ്ങനെ ജക്കാത്ത് കൊടുത്തില്ലെങ്കിലെ പ്രശ്നങ്ങൾക്കറിയോ ജക്കാത്ത് കൊടുക്കാത്ത ഒരു പതിനായിരം രൂപ നിങ്ങളുടെ സമ്പത്തിൽ ഇന്നു ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന സ്വത്ത് ഹറാമാണ് അത് നിഷിദ്ധാണ് അതാണ് ഇസ്ലാമിക വിധി ജക്കാത്ത് കൊടുക്കേണ്ട പണം കൂടിക്കലർന്ന് കിടക്കുന്ന സ്വത്ത് നിഷിദ്ധമായ ധനമായിട്ടാണ് കണക്കൂട്ട് അപ്പൊ നിഷിദ്ധം തിന്നുകൊണ്ടിരിക്കുന്നവരാണ് അതിന്റെ അർത്ഥം കണക്കൂട്ടി അതാദ്യം നമ്മളത് മാറ്റിവെക്കണം ഇനി ജക്കാത്തിന്റെ പ്രശ്നം വെച്ചാൽ എങ്ങനെയാച്ചാലും ജക്കാത്തിനെപ്പറ്റിക്ക് എത്ര ബോധം ഉണ്ടായുന്നില്ല അതുകൊണ്ട് ഞാൻ ഇനി മുതൽ കൊടുക്കാന്നല്ല ഇനി മുതൽ കൊടുത്താൽ പോരാ നിങ്ങൾക്ക് ജക്കാത്ത് കൊടുക്കാൻ ഏത് കാലം മുതൽ ബാധ്യതയുണ്ടോ അത് മുഴുവൻ കൊടുത്തിട്ടേ നമ്മൾ അനന്തരാവകാശികൾക്ക് സ്വത്ത് പോലും കൊടുക്കാൻ പറ്റും അത്ര നിർബന്ധമുള്ള ജക്കാത്ത് നമ്മൾ അത്ര പേർ കണിഷ്ഠതയോടുകൂടെ പാലിക്കേണ്ട സുഹൃത്തുക്കളെ എന്തൊക്കെയോ ചെയ്യേണ്ടതല്ല അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതുമെങ്കിൽ അള്ളാഹുവിനെ കടുക്കാനുള്ള ഏറ്റവും നല്ല വഴി ഫറലായ കാര്യങ്ങളാണ് ആ ഫറു കറക്റ്റായിട്ട് നമ്മൾ നിർവഹിക്കണം നമ്മുടെ സഹോദരിമാർ ഈ റമലാം വരുമ്പോൾ ഭയങ്കര ബേച്ചാറില്ല അല്ല ഞാൻ എൻ്റെ നോമ്പ് നോറ്റ് വീട്ടിക്കണോ സംശയത്തിലാണ് അപ്പൊ എന്താ സംശയത്തിന്റെ കാര്യം അതത്രയും നിർബന്ധമായും നിർവഹിക്കണം എന്നുള്ള കണിശത അവർക്കുണ്ട് ആ നോബിനെ പോലെ കണിശത വേണ്ടേ സുഹൃത്തുക്കളെ സക്കാത്തിന് നിസ്കാരത്തിന് ഹജ്ജിനും ഒക്കെ ആ കണിശത നമുക്ക് വേണ്ടേ അപ്പൊ പിറന്ന് പിന്നെ സുന്നത്തായ കാര്യങ്ങൾ ജീവിതത്തിൽ ധാരാളം അവസരങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ശരിക്കും വിനിയോഗിക്കണം ഞാൻ ചിലപ്പോഴൊക്കെ ഒരു കാര്യമാണ് ഇപ്പൊ ഇന്നും ധാരാളം ആളുകൾ ഈ മാനസികമായ പ്രത്യേകിച്ച് ഗൾഫ് പ്രവാസികളായിട്ട് ഡിപ്രഷൻ ആയിട്ട് എന്ത് ചെയ്യും റൂമിൽ വന്നിട്ട് വോയിസ് ഇടും കുറെ പിന്തുറാൾ വോയിസ് എത്ര വോയിസ് അതൊക്കെ കേൾക്കണമെങ്കിൽ മണിക്കൂറുമാണ് അപ്പൊ അതൊക്കെ കേട്ടിട്ടൊരു മറുപടി കൊടുക്കണം എന്നാണ് ഞാൻ അവസാനത്തതും ആദ്യത്തും ഒന്ന് കേട്ടു എന്താണെന്ന് അറിയാൻ വേണ്ടി അത് മുഴുവൻ കേൾക്കാൻ ആര് വിചാരിച്ചാലും കഴിയില്ല അത്ര രണ്ട് ഉണ്ട് എനിക്ക് ആ രണ്ട് വാട്സപ്പിൽ വന്ന് കിടക്കുന്ന വോയിസ് ഒക്കെ പാടെ കേൾക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത്ര അടങ്ങാറ് അപ്പൊ അത് കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കണ എന്തായാലും ഇവർ ഈ ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ എങ്ങനെ കുറച്ച് സമയം റൂമിൽ റൂമിലിരിക്കും ആ റൂമിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ടെൻഷൻ ടെൻഷനൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു എൻഗേജ്മെന്റ് ഇല്ലാതെ വെറുതെ ഇരുന്നാൽ ഭ്രാന്താവും നമ്മൾ പറയാം വെറുതെ ഇരുന്നാലും പ്രാന്തം വീട്ടിൽ സഹോദരിമാരാണെങ്കിൽ നിങ്ങൾ പണിയെടുത്തോളിയും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ജോലികൾ ചെയ്തോളും ഒഴിവുള്ള സമയത്ത് എന്തെങ്കിലും പഠിച്ചോളും അല്ലെങ്കിൽ എന്തെങ്കിലും ചൊല്ലി പറയുക അല്ലെങ്കിൽ കുറുവാൻ കേൾക്കുകയെ അല്ലെങ്കിൽ പീസ് റേഡിയോ കേൾക്കുകയും എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുക ഈ നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തില്ലായിരിക്കും ടെൻഷൻ ഉണ്ടാവില്ല അപ്പം വെറുതെ നേരം വെളുത്ത് എഴുന്നേറ്റും രാത്രി ഉറങ്ങണതു വരെയുള്ള സുന്നത്തുകൾ ചെയ്യാൻ വിചാരിച്ചാൽ നമുക്ക് വരുന്നിന് നേരം ഉണ്ടാവില്ല ുന്നത്തുകൾ ചെയ്യാൻ വിചാരിച്ചാൽ നിങ്ങൾ സുബൈ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ നിസ്കാരത്തിന് മുമ്പെന്ത് ചെയ്യും നമ്മൾ തഹിച്ചു രാത്രി നിസ്കാരം കിയാമല്ലേ നമ്മൾ നിസ്കരിക്കും അത് എത്രയും നിസ്കരിക്കാം നമ്മൾ മനപ്പാടമാകുന്ന എത്ര സുഹൃത്തുക്കൾ ഉണ്ടോ അതൊക്കെ ഓദ്യം അങ്ങനെ നിസ്കരിക്കാം അപ്പൊ ഒരു മൂന്ന് മണിക്ക് നീക്കുന്ന ആൾക്കാരുണ്ട് നാലുമണിക്ക് നീക്കുന്ന ആൾക്കാരുണ്ട് അവിടെ നിന്ന് പിന്നെ സുബഹി വരെ നമ്മൾ ഈ പാരായണം ഈ പാരായണം ഈ കുർആാൻ ഓതിയുള്ള നിസ്കാരം ഖുർആന്റെ പാരായണവും എത്രമാത്രം ജീവിതത്തെ സ്വാധീനിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കിതാബും മുബാറക്കായ ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നുണ്ട് മുബാരക്കായ ഗ്രന്ഥം ബർക്കത്ത് ഖുർആാനിലാണ് ബർക്കത്ത് ഖുർആൻ ഓദ്യ ബർക്കത്ത് ഒരു പേജ് ഓദ്യം അതിന്റെ ബർക്കത്ത് ഒരു ജുസു ഓദ്യാൽ അതിന്റെ ബർക്കത്തിട്ടും മുഴുവൻ തീർത്ത് അപ്പൊ വിശുദ്ധ ഖുർആന്റെ പാരായണം അതിന് ബർക്കത്തിണ്ട് അപ്പൊ ആ സമയം അത് ചെയ്തു പിന്നെ സുബൈ നിസ്കരിച്ചു ആണെങ്കിൽ പള്ളിയിൽ പോയി തിരിച്ചു വന്നു അത് കഴിഞ്ഞാൽ എന്തായാലും ഇരുന്ന് ചെല്ലിയാലും നടന്നു ചെല്ലിയാലും രാവിലത്തെ അതുക്കാറുകൾ അതുക്കാ അതുക്കാറുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഞങ്ങൾ ഈ മാനസിക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഈ രാവിലെ ഈ വൈകുന്നേരമുള്ള അതുക്കാരിൻ്റെ പുസ്തകം കൊടുത്തിട്ട് ഇതൊരു മാസം മുടങ്ങാതെ ചെല്ലി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഒരു അൻപത് ശതമാനം ആളുകളുടെയൊക്കെ ടെൻഷൻ അതുകൊണ്ട് പോകും അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന ഈ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്വാധീനവും പ്രതിഫലനങ്ങളും അത്രയും വലുതും ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ അവൻ സുന്നത്തായ പ്രവർത്തനങ്ങളെ കൊണ്ട് എൻ്റെ അടുക്കലേക്ക് സാമീപ്യം തേടിക്കൊണ്ടിരിക്കുന്നതാണ് ആ ദിക്കറികള് അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ പിന്നൊരു നുഹ ദുഹാ നിസ്കാരല്ല ഏടെടിയിൽ നമുക്ക് ആ ഒരു എട്ട് മണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സമയമായി കഴിഞ്ഞാൽ നമുക്ക് നിസ്കരിക്കാം ആലോചിക്കുന്ന ജീവിതത്തിൽ എപ്പോഴും അത് കഴിഞ്ഞാൽ ലോഹറിന്റെ സുന്നത്തുകൾ എത്രയുണ്ട് മുമ്പും പിമ്പും ആയിട്ട് എത്ര സുന്നത്തുകളുണ്ട് അത് കഴിഞ്ഞ് ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും സുന്നത്തായ കാര്യങ്ങളേറെ നമുക്ക് ചെയ്യാൻ വൈകുന്നേരമായാലും അതൊക്കെ അറസ്വായും മസാവും വീണ്ടും വന്നു ഈ സുന്നത്തുകൾ നിരന്തരം ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടം നമുക്ക് കിട്ടും അതിലുപരി അതിൻ്റെ മാനസികമായ സ്വാധീനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സഹായം കാരണം ദിഖറുകൾക്ക് വലിയ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ട് കാരണം വധുക്കുറൂനി അത് കുറുക്കും അതെന്താണ് നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം അലിച്ച് ആരാണ് ഓർക്കുന്നത് അള്ളാഹു വധുക്കുറൂനി അത് കുറുക്കും നിങ്ങൾ എന്നെ ഓർക്കൂ ഞാൻ നിങ്ങളെ ഓർക്കാം ദിക്കുറുകൾ എത്രമാത്രം അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് മഹത്വം നൽകുമെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ ആ അതുക്കാറുകളെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുമ്പോൾ നൂറോട്ടം പറഞ്ഞാൽ നബിന്റെ പേര് സ്വലാത്ത് നമ്മൾ സാധാരണ നിസ്കാസിച്ചുള്ള സ്വലാത്ത് മൻസൊല്ലാ സ്വലാത്തൻ ഒരു സ്വലാത്ത പേരിൽ ഒരാൾ ചൊല്ലിയാൽ അനുഗ്രഹങ്ങൾ പത്ത് സ്വലാത്തുകൾ പത്ത് അനുഗ്രഹങ്ങൾ അവൻ അതുമൂലം ലഭിക്കുമെന്നാണ് ജീവിതത്തിൽ എത്ര വലിയ സ്വാധീനമാണ് അപ്പൊ സുന്നത്തുകളും ഫറതുകളുമായ കാര്യങ്ങൾ നമ്മൾ എന്തു ചെയ്യാ വർദ്ധിപ്പിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കും മറ്റൊരു കാര്യം പണ്ഡിതന്മാര് പറഞ്ഞൊരു കാര്യം സുഹൃദ് എന്ന് പറഞ്ഞാൽ വിരക്തി എന്താ പറയുക ദുനിയാവിനോടുള്ള ആർത്തിയും താല്പര്യവും സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ മാറ്റിക്കളയുന്നു നമ്മൾ മനസ്സിലാക്കുക ഭൗതിക ജീവിതം വേണ്ടെന്ന് ആർക്കും അഭിപ്രായമല്ല പക്ഷേ അതിനൊന്നും നമ്മൾ അള്ളാഹുവിന് നൽകുന്ന പ്രാധാന്യത്തെക്കാളും ദീനിന് നൽകുന്ന പ്രാധാന്യത്തെക്കാളും വലിയ പ്രാധാന്യം നമ്മൾ നൽകരുത് നമ്മൾ സങ്കടപ്പെട്ടു പോകും എപ്പോഴും പറയും മരിക്കണ സമയത്ത് മനുഷ്യന് രണ്ട് വേദന വരരുത് എന്താ രണ്ട് വേദന ഒരു വേദന മരണത്തിന്റെ വേദന അതേതായാലും എല്ലാവർക്കുമുള്ള വേദനയാണ് ഏറ്റ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അഷ്റഫ് ഉൽ ഹൽക്കർ റസൂൽ അല്ലാസ്ലാസ്മക്ക് വരെ വേദന ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും വേദന ഉണ്ടാവും പക്ഷേ ആ വേദനയ്ക്ക് പുറമെ മറ്റൊരു വേദന ഉണ്ട് ആ എന്താ വേദന അധികം അത് നമ്മുടെ ആയുസ് തീരുന്ന സമയമാണ് അപ്പൊ നമ്മൾ പെട്ടെന്നൊന്ന് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കും ഞാൻ എനിക്ക് എന്താണ് കൊണ്ടുപോകാനുള്ളത് അപ്പോ ഒരു ശൂന്യത അനുഭവപ്പെട്ടാൽ അവിടെ ഉണ്ട് മനസ്സിനൊരു വല്ലാത്ത വേദന ഇല്ല എൻ്റെ അടുക്കൽ ഉണ്ട് കൊണ്ടുപോകാനുണ്ട് എന്ന ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ അതൊരു വല്ലാത്ത ധൈര്യമാണ് ഞാൻ അള്ളാഹുവിലേക്ക് പോകാൻ എൻ്റെ അടുക്കൽ ചിലതുണ്ട് എന്നൊരു ആത്മവിശ്വാസം അത് വല്ലാത്തൊരു ആത്മവിശ്വാസമാണ് ആ സങ്കടം ഒന്നുമില്ലല്ലോ പടച്ചോനെ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദന വളരെ വലിയ വേദന എന്നൊരു സുഹൃത്തുക്കളെ എന്തെങ്കിലുമൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ നമ്മൾ അടുക്കൽ ഉണ്ടാവുക എന്നുള്ള അപ്പൊ അതിനെന്ത് വേണം നമ്മൾ ദുനിയാവ് നമ്മളതിനൊന്നും സമ്മതിക്കൂല ഒന്നിന് ഒരു ചെറിയൊരു എടുത്ത് കൊടുക്കാൻ പോലും നമ്മുടെ മനസ്സ് നമ്മളെ അനുവദിക്കില്ല ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ചില സുഹൃത്തുക്കൾ വിളിക്കും ഉമ്മ മരിച്ചു ഉമ്മൻ്റെ ആഭരണങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ ഞങ്ങൾ മക്കളൊക്കെ ഇപ്പടെ തീരുമാനിച്ചെന്താ വെച്ചാൽ ഉമ്മൻ്റെ ആഭരണമൊക്കെ ഏതെങ്കിലും ഒരു പള്ളിക്കോ പള്ളി നിർമ്മിക്കാനോ കൊടുക്കാം അപ്പൊ അതിന് പറ്റിയൊരു സ്ഥലം പറഞ്ഞു തരും എന്ന് പറഞ്ഞ ആൾക്കാരെ വിളിക്കും അപ്പൊ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത എന്താ വെച്ചാൽ അതുമ്മന്നെയാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് അത് അതുമ്മന്നെയാണ് കൊടുത്താൽ മതിയോ അല്ലേ ഉമ്മക്ക് കൊടുക്കാൻ തോന്നിയില്ലല്ലോ ഉമ്മക്ക് കൊടുക്കാൻ മുഴുവൻ കൊടുക്കണം എന്നല്ലേ പറഞ്ഞത് മക്കൾ തീരുമാനിക്കണത് ഞങ്ങൾക്ക് അനന്തര സ്വത്തായിട്ട് വേണ്ട അത് ഉമ്മക്ക് കിട്ടിക്കോട്ടെ കിട്ടും ഉമ്മക്ക് കിട്ടും കിട്ടില്ല പക്ഷെ ഉമ്മ കൊടുക്കണ പോലെ അല്ലല്ലോ ഉമ്മക്ക് കൊടുക്ക നമുക്ക് തോന്നുന്നില്ല സുഹൃത്തുക്കൾ അത് തോന്നുക എന്നുള്ളത് ഭയങ്കരമായ ഒരു കാര്യമാണ് എനിക്കിപ്പോഴും ഒരു ബഹുമാനം തോന്നുന്ന ഒരു വ്യക്തി ഉണ്ട് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൗണിൽ അയാൾക്ക് ആകെ ഇരുപത് സെന്റ് സ്ഥലമാണല്ലോ പള്ളി ആ ടൗണിന്റെ മധ്യത്തിൽ ഒരു പള്ളിക്ക് സ്ഥലം കിട്ടാനില്ല അങ്ങനെ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ അയാളുണ്ട് അന്വേഷിക്കാൻ പള്ളിക്ക് സ്ഥലം അന്വേഷിക്കാൻ അയാളുള്ളൂ അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് ഇരുപത് സെന്റ് സ്ഥലം ഉണ്ട് പത്ത് നമുക്ക് പള്ളി കണ്ടു തരാം അയാളെ പത്താണ് കൊടുത്തു പക്ഷെ പിന്നീട് സംഘടനാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അയാൾ ആ പള്ളിയിൽ നിന്ന് പുറത്താക്കി അയാൾ ജീവിച്ചിരിക്കുമ്പോൾ അതൊക്കെ അതൊക്കെ ഒരു സ്വാഭാവികതെന്ന് നമുക്ക് പറയാൻ പറ്റൂ എന്നാലും അയാൾ അയാളുടെ ഇരുപത് സെന്റിലെ പത്ത് സെന്റ് സ്ഥലം അയാൾ കൊടുത്തു സുഹൃത്തുക്കളെ അതൊക്കെ ഒരു മനസ്സാണ് ഒരു പിന്നെ ഇഷാ സമയത്ത് ഒരാള് നമ്മുടെ പള്ളിയിൽ വന്നു ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം ദുനിയാവിനോടുള്ള ആഗ്രഹം അള്ളാഹുവിൻ്റെ സ്നേഹം നേടാൻ നമുക്ക് തടസ്സമാകുന്നു എന്നതാണ് പ്രശ്നം അയാൾ വന്നിട്ട് അയാൾ പറഞ്ഞു ഞാൻ ഗൾഫിലാണ് അയാൾ പരിചയപ്പെടുത്തി അപ്പൊ അയാൾ അങ്ങനെ ഒരു തീവ്രമായി നമ്മുടെ ആദർശം സ്വീകരിച്ചൊരു വ്യക്തി എന്നല്ല നമ്മുടെയൊക്കെ എല്ലാവരുടെയും ദീൻ്റെ കാര്യങ്ങളും ക്ലാസ്സുകളും കേൾക്കുന്ന ഒരാളുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഗൾഫിൽ നിന്നും ഞാൻ ഒരു ബിസിനസ്സിന് വേണ്ടി വന്നതാണ് അപ്പൊ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു നാല്പത് ലക്ഷം രൂപ വെച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്നു വന്നിട്ട് കുറച്ച് ദിവസമായി ഞാൻ എറണാകുളം പല സ്ഥലത്തും ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി അന്വേഷിച്ചു അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം ഇവിടെ ഒരു ബിസിനസ് ഞാൻ തുടങ്ങിയാൽ ആ പൈസ പോകുന്ന എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ഒരു അവസ്ഥ മനസ്സിലാക്കി അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാൽ ഈ നാൽപ്പത് ലക്ഷം എന്നാ തിരിച്ചു പോവുമല്ലേ എനിക്ക് സമയമായി അപ്പൊ തിരിച്ചു പോകുമ്പോഴേ ഈ നാൽപ്പത് ഒരു പള്ളി ഉണ്ടാക്കിയാൽ പോവാം ഞാൻ തീരുമാനിച്ചു ഒരു സ്ഥലം കാണിച്ചു പള്ളിക്ക് പെർമിഷൻ കിട്ടിയ ഒരു സ്ഥലം കാണിച്ചിരുന്ന് നിങ്ങൾ നമ്മളെ വെച്ചൊന്ന് ചിന്തിക്കാൻ നിങ്ങൾ നാൽപ്പത് ലക്ഷം രൂപ ഇവിടെ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് തിരിച്ചു പോണതുവരെ ബിസിനസ്സിന് ഒരു അവസരം കാണാതെ വന്നപ്പോൾ അയാൾ എന്ത് ചെയ്തു നേരെ ഒരു പള്ളിക്ക് ആ പള്ളി പണി കഴിഞ്ഞു ഇപ്പൊ നമ്പർ ഇടാൻ വേണ്ടി നിൽക്കുകയാണ് ആ പള്ളിക്ക് നമ്മൾ സ്ഥലം കാണിച്ചു അക്കാ സ്ഥലം ഇഷ്ടപ്പെട്ടു അള്ളാഹു കബൂൽ ചെയ്യട്ടെ സ്വീകരിക്കട്ടെ അയാൾ ആഗ്രഹിച്ച പ്രതിഫലം അള്ളാഹു നൽകട്ടെ അത് ആതാരാണ് തന്നത് എന്ന് ആ തന്ന ഞങ്ങൾ ഒന്ന് രണ്ട് പേർക്ക് അറിയുന്നല്ലാതെ അയാൾക്ക് അയാൾ ആ സൈറ്റിൽ അന്ന് അയാൾ അന്ന് പോയതാണ് ഗൾഫ് അയാൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല ഇവിടെ വന്നത് നീ അറബിയാന്ന് വിചാരിക്കേണ്ട നല്ല പച്ച മലയാളി തന്നെയാണ് അയാളുടെ ചിലപ്പോ അങ്ങനെ ഒരു സമാധാനത്തേക്ക് നമ്മൾ എത്തും ചിലപ്പോ ഒരു അറബിയാണ് ആരെങ്കിലും ഒക്കെ ഈ ആരായിരുന്നാലും അയാൾ എന്താ അറിയോ സ്വർഗത്തിലൊരു വീടാണ് സുഹൃത്തുക്കളെ ഉദ്ദേശിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വീട് പണി നടക്കുകയാണ് സ്വർഗത്തിലേക്കുള്ള ഒരു വീട് പണി അയാൾ ഇവിടെ ആരംഭിക്കുകയാണ് അതാണ് മനസ്സില് അപ്പോ അങ്ങനെ ചിന്തിക്കാൻ സുഹൃദ് വിരക്തി ഈ ഭൗതിക ജീവിതത്തോടുള്ള വിരക്തി നമുക്ക് എന്തെങ്കിലും ദീനിനു വേണ്ടി പ്രവർത്തിക്കാനും കൊടുക്കാനും ചെയ്യാനും നമ്മുടെ മനസ്സിന് തോന്നുക എന്നുള്ളതാണ് ഇത് ഞാൻ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് പറയല്ല ധാരാളം സംഭവങ്ങളും അനുഭവങ്ങളും നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തിൽ നമുക്ക് എന്തു ചെയ്യും പറയാൻ പറ്റും ഒരു സ്ഥലത്തൊരു പ്രൊജക്റ്റ് ഒരു പള്ളിക്ക് വേണ്ടി ഞങ്ങൾ കുറെ കാത്തുന്ന് അവിടെ പള്ളി വരാൻ ഒരു നിലക്ക് പറ്റില്ല അവസാനം ഒരാൾ പറഞ്ഞു ഒന്നൊരു പള്ളി അവിടെ തരാം അപ്പൊ പള്ളി തരാന്ന് പറഞ്ഞപ്പോൾ അയാൾ ഒരിക്കലും ഒരു പള്ളി ഉണ്ടാക്കൂല കാരണം അയാൾ ഒരു ദായിയാണ് ഒരു പ്രബോധകനാണ് അയാൾ ഒരു ദായി എന്നുള്ള നിലക്ക് തന്നെ പ്രബോധന കാര്യങ്ങളെ കൊണ്ട് കിട്ടുന്ന ചില വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് പക്ഷെ അവസാന ആ പള്ളി പണി പൂർത്തിയായപ്പോൾ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് അയാള് കൊടുത്ത അയാളെ ഗൾഫ് ജീവിതത്തിൽ അയാൾ വർഷങ്ങളായി സമ്പാദിച്ച സംഖ്യ കൊണ്ടാണ് അയാൾ ആ പള്ളി ആകുന്നത് അപ്പൊ സുഹൃത്തുക്കളെ സുഹൃദ് ഇനി നമ്മൾ പ്രേരിപ്പിക്കണം അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടാൻ അപ്പോ നമ്മുടെ മക്കളെ ഇഷ്ടം കിട്ടാൻ നമ്മൾ ചെയ്യൂലേ മക്കളെ ഇഷ്ടം കിട്ടാൻ നമ്മൾ ചെയ്യൂലേ സുഹൃത്തുക്കളെ മൂത്ത മകനെ നമ്മുടെ പറമ്പിന്റെ ഏറ്റവും കണ്ണായ സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്താ പറഞ്ഞു അവിടെ നീ ഒരു വീട് വെച്ചോ ബാക്കി മക്കളെ സമ്മതവും കൂടി നമ്മൾ നോക്കിയിട്ടില്ല ആ വീട് വെച്ചോന്ന് അവരോട് പറഞ്ഞിട്ട് ആ വീടിന്റെ പണി പൂർത്തിയാകുന്നതൊരു ആ മുറ്റത്ത് നമ്മൾ ഉണ്ടായിരുന്നു വയസ്സാം കാലത്ത് ഒരു മകനും കൂടിയും വീട് വെച്ച് പോകാമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിച്ചത് ആയിക്കോട്ടെ മക്കൾക്ക് വീടുണ്ട് ആയിക്കോട്ടെ എന്നാൽ വീ ഈ നാട്ടിലൊരു ഇല്ലല്ലോ പെണ്ണുങ്ങൾക്ക് വരാൻ നിസ്കരിക്കാൻ ഒരു സ്ഥലമില്ലല്ലോ ആളുകൾ മലയാളത്തിൽ കുത്തുപ കേൾക്കുന്നില്ലല്ലോ അതുകൊണ്ട് എൻ്റെ പറമ്പിൽ ഒരു പള്ളിയാവട്ടെ ആ പള്ളിപ്പണി ആദ്യാവസാനം വരെ നിന്ന് പണിയെടുപ്പിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റിയ വലിയ സന്തോഷമല്ലേ ക്യാൻസർ വന്ന വാപ്പനെ ഒന്ന് പോയിട്ട് സമാധാനിപ്പിക്കും എന്ന് എൻ്റെ സുഹൃത്ത് ഗൾഫിൽ വിളിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ പോയി അപ്പൊ ഇങ്ങനെ വരാന്തി സംസാരിച്ചിരിക്കുകയാണ് അയാളോട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് അയാൾ ഏകദേശം അതിന്റെ അവസാന സ്റ്റേജിലാണ് അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ ധൈര്യം കൊടുക്കാൻ ഇങ്ങനെ ശ്രമിച്ചപ്പോ അദ്ദേഹം വികാരധീനനായി എന്നോട് പറഞ്ഞു ഞാൻ ഒറ്റക്കുള്ളൂ ൗലവിയാണ്ട് നോക്കി അപ്പൊ അപ്പുറത്തേക്ക് നോക്കിയപ്പോ അവിടെ മനോഹരമായ ഒരു പള്ളി അതിൻ്റെ സ്ഥലത്താണ് ഞാനാണ് ആ പള്ളി ഉണ്ടാക്കിയത് അതിൻ്റെ ഒന്നാമത്തെ ജുമായയുടെ വൈകാരിക വികാരധീനമായ സന്ദർഭങ്ങളെ അദ്ദേഹം എനിക്ക് വിശദീകരിച്ചിരുന്നു ഇവിടെ ഞാൻ ഒന്നാമത്തെ ഒരു പരിപാടി തൗഹീദിന് വേണ്ടി വെച്ചപ്പോൾ ഈ നാട്ടുകാർ എന്നോട് ചെയ്ത ക്രൂരതകളെ കുറിച്ച് അയാൾ അയവുറക്കി അയാൾക്കൊന്നും പേടിക്കണ്ട അയാൾ പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ചയും ആ പള്ളിയിൽ പോയി ഞാൻ രോഗിയാണെങ്കിലും നിസ്കരിച്ചു വന്നിട്ടുണ്ട് ജുമ അതൊക്കെ മരിക്കാനുള്ള ധൈര്യമാണത് ഈ ദുനിയാവിനോടുള്ള വിരക്തി അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ എന്തെങ്കിലും കൊടുക്കാനും ചെയ്യാനുമുള്ള മനസ്സ് അവിടേക്ക് നമ്മൾ എത്തുമ്പോൾ അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹിന്റെ സ്നേഹം കിട്ടുമല്ലേ എന്ന് ഒരാൾക്ക് അറിയാനുള്ള അലാമത്തുകൾ അടയാളങ്ങൾ അത് അള്ളാഹുവിന്റെ അള്ളാഹുവും റസൂലും പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ പണ്ഡിതന്മാർ ഒന്ന് ഈ മാനി ഒന്ന് അള്ളാൻ്റെ ഇഷ്ടം കിട്ടിയ ആൾക്കാർക്ക് അന്ന് ദീന് നേരെ കൊണ്ടടക്കാനുള്ള ഒരു സാഹചര്യം അല്ല കൊടുക്കും അള്ളാഹ് ഇഷ്ടപ്പെട്ടവൻ എന്ത് ചെയ്യും ഓൻ ദീനിന്റെ രംഗത്ത് ഒരു നല്ല നിലക്ക് നിസ്കരിക്കാനും നോമ്പൊലക്കാനും ദീനനുസരിച്ച് പോകാനുമുള്ള ഒരു സാഹചര്യം അള്ളഹുണ്ടാക്കി കൊടുക്കും നല്ലൊരു മുസ്ലിമായി മുഗ്മിനായി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളഹ ഒരുക്കി കൊടുക്കും അതിനുള്ള അവസരം അതിനുള്ളൊരു ചുറ്റുപാട് നാട്ടിലും വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും എല്ലാം അയാൾക്കുണ്ടാവും അത് കൊടുക്കുന്ന ഒരു അവസരമാണ് നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണെന്നാണ് ഇന്നല്ലാഹ നിങ്ങൾക്കുള്ളത് അള്ളാഹു നിങ്ങൾക്കിടയിൽ വീതിച്ചു നിങ്ങൾക്കുള്ള ഭക്ഷണങ്ങൾ വീതിച്ചതുപോലെ തന്നെ യുഹിബ് യുഹിബ് ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും അള്ളാഹു പണം കൊടുക്കും അള്ള ഇഷ്ടപ്പെട്ടവർക്കും പണം കൊടുക്കും അള്ള ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാറൂണിനും ഒരു പക്ഷേ എന്തിനും പണം കൊടുത്തെന്നിരിക്കും എന്നാൽ ഇല്ലാമൻ ഈമാൻ അവൻ കൊടുക്കണമെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് ഈമാൻ കൊടുക്കും സുഹൃത്തുക്കളെ ഓരോ ദിനത്തിലും ദീനിന്റെ വഴിയിൽ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ ദീനിന്റെ വഴിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കി തരുന്നുവെങ്കിൽ നമുക്ക് ആശ്വസിക്കാൻ പറ്റും പക്ഷെ അത് നിലനിൽക്കണം മരിക്കണത് വരെ നമുക്ക് എന്ത് ചെയ്യണം നിലനിൽക്കുന്ന രൂപത്തിൽ മുന്നോട്ട് പോകാൻ ഇസ്ലാമും ഈമാനുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നമുക്ക് തരാം മറ്റൊന്നാ പറയുന്നത് എന്താ വെച്ചാൽ ഹിമാ ഹിമാ ഫിത്തും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ഒരു സംരക്ഷണം ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ കേട്ടില്ല യൂസുഫ് എത്ര വലിയ അവസരമാണ് സുഹൃത്തുക്കളെ രക്ഷപ്പെടാൻ പറ്റാതെ കഥകടച്ച് ഉള്ളിലാക്കി പക്ഷെ അള്ളാഹു അള്ള കയച്ചിലാക്കി കൊടുത്തില്ലേ അതൊരു ഭയങ്കര അത് അള്ളാഹു അള്ളാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു നൽകുന്ന ഒരു അവസരമാണ് വലിയ വലിയ അല്ല പരീക്ഷിക്കുന്നവണ് ഇത് തെറ്റിന് അവസരങ്ങൾ തന്നിട്ട് നമ്മളെ ഈമാൻ അള്ള പരീക്ഷിക്കും തെറ്റിന് അവസരങ്ങൾ തന്നിട്ട് അള്ളാഹു നമ്മുടെ ഈമാൻ പരീക്ഷിക്കും അതുകൊണ്ടാണ് സൂറത്തുൽ മാഹിദിഅ അള്ളാഹു പറയുന്നുണ്ട് ആയത്തിൽ അതായത് ഈ ഇഹ്റാം കെട്ടി വരുന്ന ആളുകൾ ഉണ്ടാവുള്ളു ഇഹ്റാം ഇഹ്റാമിൽ വരുന്ന ആളുകൾക്ക് വേട്ടയാടാൻ പറ്റൂല അപ്പൊ അവരെ മുന്നേക്കിങ്ങനെ വരുന്നതാണ് മാൻ മാൻ മാനുകൾ അതേപോലെ തന്നെ നല്ല മൃഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്ന ഈ ഇഹ്റാം വേഷത്തിൽ വരുമ്പോൾ മുമ്പ് ഇങ്ങനെ വരും കൈ തെനാലുകൂതിക്കും കൈ കൊണ്ട് കിട്ടും കുന്തം കൊണ്ടും കിട്ടും അപ്പൊ ഈ വേട്ടയാടിയൊക്കെ ശീലമുള്ള ആൾക്കാർ ഇഹ്റാമിൽ നിൽക്കുമ്പോൾ മുമ്പ് ഇങ്ങനെ വരുമ്പോ പിടിച്ചു പോകൂലെ എന്താ പണ്ഡിതന്മാരോട് വിശദീകരിച്ച് തെറ്റ് ചെയ്യാൻ അവസരം നമ്മൾ മനസ്സിൽ ഇങ്ങനെ തെറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ലാഞ്ഞിട്ടാണോ നല്ല ആളായി നടക്കണത് അത് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടാത്തതുകൊണ്ട് നല്ല ആളാകുമല്ലോ ചെയ്യാൻ അവസരം കിട്ടൂല നല്ല ആളാവും അതുകൊണ്ട് നല്ല ആൾക്കാർ ആൾക്കാരുണ്ടാവും അല്ലേ പിന്നെ വിവാഹം എന്നുള്ളത് ഒരു തോന്നിയാസാണ് എന്നൊരു നിരീശ്വരവാദി ഒരു യുക്തിവാദി ഇപ്പൊ അടുത്ത കാലത്ത് പറഞ്ഞു അതിനായ പറഞ്ഞത് വിവാഹം കൊടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടായ പറഞ്ഞ തരങ്ങൾ വിവാഹം കഴിച്ചാൽ പിന്നെന്താ വെച്ചാൽ നമുക്ക് വേറൊരു പെണ്ണിനും സ്വീകരിക്കാൻ പറ്റില്ല വേറെ പെണ്ണിനെ പ്രേമിക്കാൻ പറ്റാത്ത പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ പിന്നെ അതിന് തടസ്സം നിൽക്കും കല്യാണം കഴിച്ച പെണ്ണുങ്ങൾ അതിന് തടസ്സം നിക്കുന്നതാണ് അപ്പൊ ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്തിയും പരസ്ത്രീ ബന്ധത്തിന് പറ്റാതെ വരും ഒരു പെണ്ണിനെ വിവാഹം കഴിഞ്ഞാൽ പരപുരുഷ ബന്ധത്തിന് പറ്റാതെ വരും അങ്ങനെ വിവാഹം കഴിച്ച് ഭാര്യയും ഭർത്താവും ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നിൽക്കുന്നതുകൊണ്ട് തോന്നിയാസങ്ങൾക്ക് പോകാത്ത ആൾക്കാരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും നല്ല ചാൻസുകൾ ആ അവസരങ്ങളിൽ അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കുമോ എന്ന് അള്ളാഹു പരീക്ഷിക്കും എത്ര പരീക്ഷണങ്ങൾക്ക് മുന്നിലൂടെ നമ്മളൊക്കെ നടന്നു പോയിട്ടുണ്ടാവും അത് പരീക്ഷിക്കുമെന്ന് പറയാനാണ് സുഹൃത്തുൽ മായതയിൽ ആ ആയത്ത് അള്ളാഹു വെച്ചത് അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ അള്ളാഹു നമുക്ക് പ്രൊട്ടക്ഷൻ തരും ആ തിന്മയിൽ നിന്ന് അള്ളാഹു നമ്മളെ മാറ്റിക്കളയും അത് അള്ളാഹു അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് നൽകുന്ന ഒരു കാര്യമാണ് അള്ളാഹുലേക്ക് സാമീപ്യം സിദ്ധിച്ചവർക്ക് അള്ളാഹു നൽകുന്ന ഒരു കാര്യമാകുന്നതാണ് അവരിൽ നിന്ന് അള്ളാഹു ആ തിന്മകളെ മാറ്റിക്കളയും മറ്റൊരു ലക്ഷണം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹു നന്നായി പരീക്ഷിക്കും കഠിനമായി പരീക്ഷിക്കും അപ്പൊ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ എന്താ വിചാരിക്കാം പഠിച്ചോന് എന്റെ ഇഷ്ടം അന്നിട്ടാണ് അല്ല ഇഷ്ടമുണ്ടെങ്കിലാണ് പരീക്ഷ അത് അള്ളാഹു പറയുന്നതാണ് നിങ്ങളിൽ ക്ഷമയുള്ളവരെയും നിങ്ങളിൽ യോദ്ധാക്കളെയൊക്കെ തിരിച്ചറിയാൻ വേണ്ടി അള്ളാഹു നല്ല പരീക്ഷണം കൊടുക്കും സുഹൃത്തുക്കളെ എന്ത് പരീക്ഷണങ്ങളും എന്ത് പ്രശ്നങ്ങളും വന്നാലും പതറാതെ നിൽക്കണം അല്ല നമ്മളെ ഇഷ്ടപ്പെട്ടോ എന്ന് അറിയാനുള്ള ഒരു മാർഗം അള്ള പറഞ്ഞത് അജലഖുൽ കോന് ശിക്ഷകൾ ഇവിടുന്ന് തന്നെ കൊടുക്കും ആ എന്താ ശിക്ഷ കൊടുക്കാറുണ്ടാല് നമുക്കറിയാലോ പരലോകത്തെ ചെറിയ ഒരു ശിക്ഷ പോലും മനുഷ്യന് താങ്ങാൻ കഴിയുള്ളൂ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കാലിൽ നരകത്തിന് ചെരുപ്പിട്ടാൽ തല തേളപ്പുള്ളൂ ഏറ്റവും ചെറിയ ശിക്ഷയാണ് ഇപ്പോൾ അപ്പോ പരലോകത്തെ ഒരു ശിക്ഷയും മനുഷ്യന് സഹിക്കാൻ പറ്റൂല അപ്പൊ അള്ളാഹു എന്തു അറിയോ ചെറിയ ശിക്ഷകൾ കൊടുത്തിട്ട് മരിക്കും പഴക്കിനെ നമ്മളെല്ലാ ബാധ്യതകളും തീർത്തു തരും മരിക്കും പഴക്കിനെ എല്ലാ ബാധ്യതകളും തീർത്തു തരും ഞാൻ ചിന്തിക്കും ഒരു നാട്ടിൽ മുഴുവനും ഖുർആാൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ഒരു മഹാപണ്ഡിതൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത് വർഷം അദ്ദേഹം സ്ട്രോക്ക് വന്ന് കിടന്നു ബോധത്തോടു കൂടെ കിടന്നു ഒരു നല്ല പണ്ഡിതൻ ഇസ്ലാമിന് വേണ്ടി ഏറെ സേവനം ചെയ്ത ഒരു വ്യക്തി അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അപ്പൊ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ടെ എന്റെ ചെറുപ്പത്തിൽ അപ്പൊ അദ്ദേഹം ആ ഇരുപത് കൊല്ലം ആ വെള്ളം നിറച്ച കിടക്കയിൽ അയാൾ കിടന്നു യാതൊരു മടുപ്പും വിഷമും ഇല്ലാതെ അയാൾ കിടന്നു ആ ഇരുപത് കൊല്ലം കൊണ്ട് ജീവിതത്തിൽ എത്രമാത്രം സംശുദ്ധത ആ സഹിക്കുന്ന ഓരോ വേദനക്കും ഒന്ന് ബാത്റൂമും പോണ്ടി വന്നാൽ ഒന്ന് മൂത്ര ഒഴിക്കേണ്ടി വന്നാലുണ്ടാകുന്ന എല്ലാ വേദനക്കും ഓരോ തിന്മകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവാണ് എങ്ങനെ അറിയോ മരം ഉണങ്ങി കാറ്റിന്റെ ചെറിയ ഒരു ഓളം വരുമ്പോഴേക്കും ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്ന പോലെ ഓരോ വേദനകളും നമ്മുടെ പാപങ്ങളെ കൊഴിച്ച് കളയും അപ്പൊ ആർക്ക അല്ല ഇഷ്ടപ്പെട്ടാലാ പരീക്ഷണമെന്ന് വരിക അപ്പൊ പരീക്ഷണത്തെ അപമാനമായി കാണരുത് പരീക്ഷണത്തെ ഒരിക്കലും അള്ളാഹുവിന്റെ ശിക്ഷയായി കാണരുത് പരീക്ഷണങ്ങളെ നമ്മൾ എന്തായി കാണണം അള്ളാഹു നമുക്ക് പരലോകത്തെ ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി അള്ളാഹു ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് പരലോകത്ത് അവനെ ഒന്നും ചെയ്യേണ്ട എന്ന് പഠിച്ചോന്ന് തീരുമാനിച്ചു എന്താ ചെയ്തത് ചെലതുണ്ടല്ലോ അത് ഇവിടെ നിന്ന് അള്ളാഹു തീർത്തുകളയാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടോ എന്നറിയാനുള്ളൊരു വഴിയാണ് അള്ളാഹു കടുത്ത പരീക്ഷണങ്ങൾ തരുന്നുണ്ടോ എന്നത് അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾ ആരാന്നറിയോ ഉദാഹരണം ഒന്ന് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യും അതിന് ഇനി പറഞ്ഞാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യും സുഹൃത്തുക്കൾ നമുക്കൊക്കെ പറ്റും എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം മറ്റുള്ളവർക്ക് ചെയ്യാൻ നമുക്ക് പറ്റൂലെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാള് നമ്മുടെ തന്നെ ഒരു മുജാഹിദ് പ്രവർത്തകൻ പഴയ കാലത്ത് എന്റെ ചെറുപ്പത്തിൽ അയാൾ മരിച്ചു അപ്പൊ അയാൾ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ സാധാരണ ഇപ്പോഴൊക്കെ നമ്മൾ വമ്പിച്ച ജനാവലി ഓരോ മരണ സമയത്തും കാണും അന്ന് യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആളുകളൊന്നും അങ്ങനെ ഓടിക്കൂടു ഇന്നിപ്പ എല്ലാവർക്കും സ്വന്തം വാഹനങ്ങളാണ് എവിടെ ചെന്നാലും രണ്ട് ട്രിപ്പ് മൂന്ന് ട്രിപ്പ് ഒക്കെ നിസ്കരിക്കാൻ മയ്യ നിസ്കരിക്കാൻ ആളുണ്ടായിരിക്കും അന്ന് അവിടെ എന്താണ് ജനങ്ങൾ എന്നറിയോ ആ ജനങ്ങൾ ഉണ്ടെന്ന് മാത്രല്ല ആലോചിക്കണം ആ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ആ മുസ്ലിങ്ങൾ അവിടുത്തെ വ്യത്യസ്ത വർഗങ്ങളിൽ അവരൊക്കെ നിന്ന് കരയാൻ നമ്മളൊക്കെ ഇപ്പൊ നിന്ന് പോയാൽ ഒരു മരിച്ചോടുത്ത് ആരാ കരീണേ നമ്മൾ കാണൽ മനസ്സിലായി ആരെ കരയണ കാ ഞാൻ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു അത്ഭുതകരമായ അനുഭവം ഒരു ആളും ഒരു കാരണം അവര് മരിച്ചിടക്കേണ്ട അപ്പൊ അയാളെ രണ്ട് മക്കള് എന്ത് ചെയ്യുന്നുണ്ട് ആ മരിച്ചവര് മരിച്ചവര് വന്ന് വന്നിരിക്കണ കസേരയില് അവർ ആ രണ്ട് മക്കളും ഇരിക്കുന്നുണ്ട് അപ്പോ ഞാൻ അതിന്റെ അടുത്ത് ഇരിക്കുന്നു അപ്പൊ തൊട്ടപ്പുറത്ത് ഒരാള് വന്നപ്പോ അയാളോട് ഈ മരിച്ച വ്യക്തിയുടെ മകൻ ചോദിക്കണം എന്തായാലും ഞങ്ങൾ കുറച്ച് കപ്പ കൊടുത്താ കപ്പ ഇങ്ങനെ എന്താ പറയുക മരിച്ച അത് നിങ്ങൾക്ക് പിന്നെ എന്ത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അയാൾക്ക് അത് ചോദിക്കാൻ എങ്ങനെ കഴിയണത് ഒരു എൺപത് കൊല്ലം അയാളെ പോറ്റി വളർത്തിയ വാപ്പ അവിടെ കിടക്കുമ്പോൾ അടുത്ത് വന്നിരിക്കുന്നവരോട് ആ വിശേഷം ചോദിക്കാൻ അത്രയുള്ള സുഹൃത്തുക്കൾ ഞാൻ എല്ലാരെ കുറിച്ചും പറയാനല്ല എന്നാൽ നോക്ക് നിങ്ങൾ ഒരു ബന്ധം ഇല്ലാത്തവൻ അവിടെ കരഞ്ഞു കിടക്കുന്നത് എന്തുകൊണ്ടറിയുള്ളൂ അയാൾക്ക് കിട്ടിയ ഉപകാരങ്ങൾ മനസ്സിൽ ഓർമ്മ ഉണ്ട് കുറിച്ച് നമ്മുടെ മയ്യത്ത് കിടത്തുമ്പോൾ നമ്മളെ കൊണ്ട് എന്ത് പ്രയോജനം കിട്ടി എന്ന് അവർ പറയും നിങ്ങളെ കൊണ്ട് ഒരു പ്രയോജനം കിട്ടിയവൻ എല്ലാ വെള്ളക്കെട്ടുകളും താണ്ടി നിങ്ങളുടെ മയത്തിന് പിന്നിൽ വന്ന അള്ളാഹു എന്ന് പറയും ആ വന്നവർക്കൊക്കെ ഒരു പ്രയോജനം കിട്ടിയിട്ടുണ്ട് വാക്കുകൊണ്ടോ ജീവിതം കൊണ്ടോ എന്തെങ്കിലും നൽകാൻ നമുക്ക് പറ്റുമോ എന്ന് ആലോചിക്കണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവൻ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവനാണ് അപ്പൊ അള്ളഹാൻ ഇഷ്ടം കിട്ടാനുള്ള മാർഗം എന്താ നമ്മളെ കൊണ്ട് ആളുകൾക്ക് പ്രയോജനം വേണം സുഹൃത്തുക്കൾ എന്തെങ്കിലും നമ്മൾ ഉണ്ടല്ലോ എന്ന ഒരു സമാധാനം എത്ര പേർക്കുണ്ട് നമ്മൾ ഉണ്ടല്ലോ എന്ന സമാധാനം എത്ര പേർക്കുണ്ട് അതാണ് നമ്മുടെ വിജയം അത് നമുക്ക് സാധിക്കും ആശ്വാസം കൊണ്ടോ പണം കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ ആർക്കെങ്കിലും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ആളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആൾ എന്നാണ് പിന്നെ അള്ള ഇഷ്ടപ്പെട്ടാൽ ഹുസ്നുൽ ഉൽ ഹാത്തിമത്ത് കൊടുക്കും നല്ല മരണം എന്താ നല്ല മരണം എന്ന് പറഞ്ഞാൽ നല്ല മരണം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ നല്ല മരണം എന്ന് പറഞ്ഞാൽ കള്ളുടിച്ചിട്ടോ യാസം ചെയ്തിട്ടോ വേണ്ടാത്തരം ചെയ്യുമ്പോഴോ മരന്ന് വീടുണ്ടല്ലോ അതാണ് ഏറ്റവും മോശപ്പെട്ട മരണം നല്ലൊരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കെ മരിക്കണത് നല്ലതെ നിസ്കരിക്കുമ്പോൾ ഒരാൾ മരിച്ചു നോമ്പുകാരനായി മരിച്ചു ജുമാക്ക് പങ്കെടുക്കും മരിച്ചു സുജൂതിൽ പോയി കിടക്കും മരിച്ചു നല്ലൊരു മരണം അള്ളാഹു നല്ല ആളുകൾക്ക് നൽകും നല്ലൊരു സാഹചര്യം ദീനിനെ കുറിച്ച് ചിന്തിക്കാനും ഈമാനോടുകൂടെ ആലോചിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സാഹചര്യം കിട്ടും അതുകൊണ്ട് ആരെങ്കിലും എവിടെങ്കിലും കിടന്നു മരിച്ചാൽ അത് നല്ലതല്ലാന്നല്ല അവരുടെ മനസ്സിലും അവരുടെ ചുറ്റുപാടിലും ആ ഒരു ദീൻ ഉണ്ടാവും ഒരു അസുഖം വന്നാൽ സാധാരണ മാരകമായ ക്യാൻസർ എന്ന് വന്നാൽ പാപ്പാൻ പാപ്പാനറിയിക്കേണ്ടാ പറയാം ഡോക്ടർമാരും അതെന്നെ പറയാൻ തോന്നുന്നുണ്ട് അറിയിക്കേണ്ട ആകെ ടെൻഷൻ ആവുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാൾ ഒരു ക്യാൻസർ രോഗിനെ കാണാൻ വേണ്ടി അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ആ പരിപാടിക്ക് കുറച്ച് നേരത്തെ പോയിട്ട് അയാളെത്ത് പോയി നമുക്ക് പറയുന്ന ഒരു സുഹൃത്താണ് അദ്ദേഹം അപ്പൊ അയാളെ കണ്ടു അപ്പൊ അദ്ദേഹത്ത് വന്നിട്ട് എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തരും എന്ന് അദ്ദേഹം അപ്പൊ ഞാൻ എങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടത് ഇനി എത്ര ദിവസം ജീവിക്കും എന്നുള്ളതല്ല പക്ഷെ ഇനി കിട്ടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നിങ്ങൾക്ക് പരലോകത്തേക്ക് വരുമാനമുള്ള ദിവസമാണ് കാരണം ജീവിതത്തിന്റെ സമാപനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നിസ്കരിക്കാൻ പറ്റും ജീവിതത്തിന്റെ സമാപനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇസ്തിപ്പാർ നടത്താൻ പറ്റും നിങ്ങൾക്ക് ജീവിതത്തിന്റെ അവസാനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കുറാൻ ഓതാൻ പറ്റും ഇതൊരു വല്ലാത്ത ചാൻസാണ് അപ്പൊ സുഹൃത്തുക്കളെ രോഗം വന്ന് കുറച്ച് ദിവസം കിടക്കാറുണ്ടാൽ ഇടങ്ങേറായിട്ട് നമ്മളൊക്കെ കാണും ഇടങ്ങർ തന്നെയാണ് നമ്മൾ നല്ല അസുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ മരിച്ചു പോകേണ്ടതു പക്ഷേ അങ്ങനെ വരുമ്പോൾ അയാളുടെ പറയണം മാറോ മാറോ നമുക്കല്ല മാറാനെന്താ സുഹൃത്തുക്കൾ അള്ളാഹുവിന് മാറ്റാൻ കഴിയാത്ത അസുഖം നമുക്ക് ഈമ വേണം വിശ്വാസം വേണം നമ്മൾ പ്രാർത്ഥിക്കണം ചോദിക്കണം അത്ഭുതങ്ങൾ സംഭവിക്കും ഒരു സംശയമല്ല അത്ഭുതങ്ങൾ സംഭവിക്കും പിന്നെ ഞാന് എൻ്റെ സുഹൃത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മനെ അദ്ദേഹം കാണിച്ചു ഏത് ഉമ്മനെ കാണിച്ചു മുപ്പത് കൊല്ലം മുമ്പ് ക്യാൻസർ വന്നിട്ട് ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല നിങ്ങൾ എന്തെങ്കിലും കുറച്ച് മരുന്നിട്ടൊക്കെ നമുക്ക് ചികിത്സ മുപ്പത് കൊല്ലായിട്ട് ഇപ്പോഴുണ്ട് മുപ്പത് കൊല്ലായിട്ട് ഇപ്പോഴും അവർ ഇന്നും ഇന്നും അവർ ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ നമ്മളൊന്നും വിചാരിക്കുമ്പോഴും അല്ലാക്ക് കഴിയാത്ത ഒന്നുമില്ല പക്ഷേ ക്യാൻസർ വന്നാലും പടച്ചവനോട് പറഞ്ഞാൽ പരിഹാരം ഉണ്ടാകുന്നില്ല ഉറപ്പാണ് ഉറപ്പുള്ളവർ ചോദിച്ചാലേ കുഴപ്പമുള്ളൂ ഏ ഡോക്ടർമാർ അമ്മോട് പറഞ്ഞു ഇഞ്ഞൊരു രക്ഷയില്ലായിരുന്നാ നിന്നൊരു രക്ഷയില്ല ഇല്ല എന്ന് പറഞ്ഞത് അവരവിടെ മെഡിക്കൽ സയൻസ് വെച്ചിട്ട് അതിനെ നമുക്ക് എതിർപ്പൊന്നുമില്ല എൻ്റെ സുഹൃത്തിനെ പിന്നെ മുഖത്തുള്ള ക്യാൻസർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ എല്ലാ പരിശോധനയും പരിശോധനയ്ക്ക് ഡോക്ടർ മരുന്ന് തന്നില്ല അല്ലെ ഒരു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് വരുന്നുണ്ട് ആ മൂന്നാഴ്ച എന്തിനോ മൂന്നാഴ്ച അയാൾ ഉണ്ടാവുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ അയാൾ മൂന്നാഴ്ചയല്ല എപ്പോഴും ഉണ്ടായ ഇന്ന് ജുമാക്കുണ്ട് അയാൾ പള്ളിക്ക് മനസ്സിലെ അയാൾ പള്ളിക്ക് അതൊന്നും തീരുമാനിക്കണത് നമ്മളാരും അല്ല മനസ്സിലായി ഇടയ്ക്കൊരു വേദന വരും ഇതിന് മരുന്ന് വെക്കും പോണ്ടിച്ചേരി പോയിട്ട് അയാൾ ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് അപ്പോൾ അത്ഭുതപ്പെടുകയെ അന്നത്തെ ക്യാൻസർ എങ്ങനെ ഇത്ര മാത്രം ചുരുങ്ങി വന്നതെന്നാണ് ഡോക്ടർമാർ അത് അങ്ങനെയാണ് മനസ്സിലേ പഠിച്ചവനോട് പറഞ്ഞാൽ പടച്ചവനല്ലേ ഈ ശരീരത്തിന്റെ ഓരോ കോശങ്ങളെ നിയന്ത്രിക്കണത് അല്ലേ അപ്പൊ അതിനെ നിയന്ത്രിക്കാൻ അല്ലാവിന് പറ്റുന്ന നമുക്ക് വിശ്വാസം വേണം മനസ്സിലെ വിശ്വാസം വേണം കാരണം നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും നമ്മുടെ ശരീരത്തിന് നമ്മുടെ ശരീരത്തിന് രോഗങ്ങളെ സുഖപ്പെടുത്താനുള്ള കഴിവ് അത് കൊടുത്തിട്ടുണ്ട് അത് പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ രോഗിയാവുന്നത് എല്ലാ രോഗവും മരുന്നു മാറ്റണമല്ലേ നമ്മൾ രോഗങ്ങൾ വരുന്നു മാറിപ്പോ നമ്മൾ അറിയണ പോലുമില്ല അപ്പൊ അതൊക്കെ സുഖപ്പെടുത്താൻ അള്ളാഹു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അള്ളാഹു ഏറ്റവും അധികം നമ്മൾ അള്ളാഹ് ചോദിക്കേണ്ടത് സൗഖ്യം ും പരലോകത്തും സൗഖ്യം സൗഖ്യം തരണേ തരണേ ഏറ്റവും പ്രധാനം ചോദിച്ചാൽ അള്ളാഹു നമുക്ക് തരും സുഹൃത്തുക്കളെ അവസാനത്തെ ജീവിതത്തിന്റെ സന്ദർഭങ്ങളിൽ രോഗം വന്നു എന്നത് ചീത്ത മരണമല്ല ക്യാൻസർ മരിച്ചു മരിച്ചെന്നില്ല ചീത്ത മരണമല്ല കരയോ ലോകത്ത് ഞാൻ ഏറ്റവും അധികം മരണപ്പെട്ടു പോയ പണ്ഡിതന്മാരിൽ ഏറ്റവും അധികം ആദരിക്കുന്ന ആധുനികനായ ഒരു പണ്ഡിതനുണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളും രചനകളും അത്രമേൽ നന്മ നിറഞ്ഞതാണ് ലോകത്തെ മഹോന്ന അദ്ദേഹം ക്യാൻസർ വന്നാ മരിച്ചത് അദ്ദേഹം ക്യാൻസർ വന്നാണ് മരിച്ചത് ആ ക്യാൻസർ വന്നിട്ട് കീമോക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു നീപ്പ അതൊന്നും വേണ്ട എന്റെ താടി പോകൂലേ എന്നാണ് ഏഹ് അടുത്തേക്ക് പോകുമ്പോഴേ താടിന്റെ രോമങ്ങളൊക്കെ കൊഴിഞ്ഞു പോവും പടച്ചോണ്ടടുത്തു പോകുമ്പോൾ ഈ താടിയിട്ട് പോകാനാണ് നൽകാൻ അതൊന്നും വേണ്ട എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കാരണം അത് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന്റായത് അത്ര വലിയ പ്രഗൽഭനായിട്ടൊരു പണ്ഡിതനാണ് അപ്പൊ സുഹൃത്തുക്കളെ രോഗമെന്നതിന് ഒരു ചീത്ത മരണത്തിന് ലക്ഷണമല്ല രോഗം വരുമ്പോൾ നല്ല ഓർമ്മയോടുകൂടെ ഒരു പക്ഷേ അള്ളാഹുവിനെ കാണാൻ നമുക്ക് പറ്റിയേക്കും നമ്മളുടെ രോഗം മറ്റുള്ളവർക്ക് ഒരുപക്ഷെ പരീക്ഷണമായേക്കാം നല്ലൊരു മരണം അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു കൊടുക്കുമെന്ന് ഇതാ അഹബ് അല്ലാഹു അബുദൻ അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അമലൻ സ്വാലിഹൻ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു അവൻ അവസരങ്ങൾ കൊടുക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ ഒരു നല്ല മനുഷ്യനാവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടും ഏതൊരു ചെറിയ നന്മയും അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് വാങ്ങി തരുന്നതാണ് സുഹൃത്തുക്കളുടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് നല്ല സ്വഭാവം നല്ല ദീനുള്ളവർക്കും അള്ളാഹിന്റെ ഇഷ്ടപേർക്കും സ്വഭാവം സ്വഭാവം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അധികം അവന്റെ ഇഷ്ടം വാങ്ങിത്തരുന്ന കാര്യം സ്വഭാവം നന്നായാൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നവും പരിഹരിച്ചു ഞാൻ പറയാം നമ്മുടെ സ്വഭാവം നന്നായി കഴിഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി അല്ലെ ഇപ്പം എന്താ ഭർത്താവിനെ കൊണ്ട് ബുദ്ധിമുട്ട് അയാൾക്ക് അറിയില്ല എന്താ ഭാര്യനെ കൊണ്ട് ബുദ്ധിമുട്ട് അവൾക്ക് അറിയില്ല പെരുമാറാനറിയില്ല എന്തെ കൊണ്ട് ബുദ്ധിമുട്ട് ഉമ്മാക്കിന്റെ സ്വഭാവം നല്ലതല്ല സ്വഭാവം നന്നായാൽ ബാക്കിയൊക്കെ നന്നായി സുഹൃത്തുക്കളൊരു ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് നല്ലൊരു സ്വഭാവം നമുക്കുണ്ടാവും നമ്മളെ കൊണ്ടൊരു ഇടങ്ങേറ് വേറുള്ളവർക്ക് ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിയാന്നുള്ളത് അള്ളാഹുനടുക്കൽ നമ്മൾ സ്വീകരിക്കപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് അനുദീർഘിച്ചു പറയുന്നില്ല ഇത്ര സമയമെന്നു പറയണം വിചാരിച്ചിട്ടില്ല എങ്കിലും വളരെ നിങ്ങൾ താല്പര്യത്തോടു കൂടെ കേൾക്കുന്നത് കൊണ്ട് പറഞ്ഞെന്ന് മാത്രം നമ്മൾ അറിയേണ്ട ഒരു കാര്യം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്തതാണ് ഷിർക്ക് ശിർക്കും വിശ്വാസപരമായ വ്യതിയാനങ്ങളെന്നും പൂർണമായും നമ്മൾ മുക്തരാവണം സുഹൃത്ത് അത് തീർച്ചയായും അത് പ്രധാനമാണ് അതോടൊപ്പം ഫറലുകളുടെയും സുന്നത്തുകളിലൂടെയും നല്ല കർമ്മങ്ങളിലൂടെയും ഖുർആാനിലൂടെയും ദിക്കറുകളിലൂടെയും ഒക്കെ അള്ളാഹുവിനെ കടുക്കാൻ നമ്മൾ ഏവരും പരിശ്രമിക്കുക അള്ളാഹുവിൻ്റെ ദീൻ ശരിയായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് ബദാനം ചെയ്യു മാറാവട്ടെ നമ്മൾ വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാകത്തിന് മാറാവട്ടെ റബ്ബുല അള്ളാഹുലി